ഹൃദയം നന്നാവാനുള്ള മരുന്നുകൾ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അന്നുതങ്ങൾ അദിക്കയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരു മരുന്ന് പറഞ്ഞത് വമുജാലസാത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ സമീപത്തു ചെന്ന് അല്പസമയം ഇരിക്കുക, സ്വാലിഹീങ്ങളോട് സഹവസിക്കുക, എന്നാൽ നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. മഹാന്മാരായ അയിമ്മത്ത് സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കത്തിൻ്റെ ഓരോ ഇനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ജീവിച്ചിരിപ്പുള്ള മഹാന്മാരെ ചെന്ന് സഹവസിക്കുന്നതിലൂടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ കബറടത്തിൽ ചെന്നാൽ അവരുടെ മഖാമുകളിൽ ചെന്ന് സിയാദത്ത് നിർവഹിച്ചാൽ അവരെ അനുസ്മരിക്കുന്ന മജ്‌ലിസുകളിൽ സന്നിഹിതരായാൽ അതിലൂടെ ഹൃദയം സംസ്കരിക്കപ്പെടും, ആത്മാവിന് പുരോഗതി പ്രാപിക്കാൻ കഴിയും. എന്നാൽ ഇത് ജീവിച്ചിരിപ്പുള്ളവരാണ്. ജീവിച്ചിരിപ്പുള്ള മഹാന്മാരോടും മരണപ്പെട്ട മഹാന്മാരോടും സഹവസിക്കുന്നതെങ്കിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ചരിത്രം പരിധിയാൽ മരണത്തിൻ്റെ ശേഷവും അവർ അതാ മരണപ്പെട്ടുപോയതിന് ശേഷവും മരണപ്പെട്ടുപോയ മഹാന്മാരോടുള്ള സഹവാസം ആഗ്രഹിച്ചുപോയി. ഓ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതിൻ്റെ വലിയ ഉദാഹരണമല്ലേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുതങ്ങൾ കിടന്നത് എവിടെയാണ്? ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഖബറുസ്ഥാൻ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിൻ്റെ ചാരത്ത് നിലകൊള്ളുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നുതങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അതാ അവിടുത്തെ കുടുംബത്തെ വിളിച്ച്, അനുയായികളെ വിളിച്ച് വസീയത്ത് പറയുകയാണ്. ഈ സിദ്ദീഖ് മരണപ്പെട്ടാൽ നിങ്ങൾ സ്വന്തമായി എന്നെ എവിടെ അടക്കം ചെയ്യണമെന്ന് തീരുമാനിക്കണ്ട, എന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് എൻ്റെ പേരിൽ മയ്യത്ത് നിസ്കാരം നടത്തി എന്നതിനു ശേഷം എൻ്റെ ജനാസ കൊണ്ടുപോയി ലോകത്തിൻ്റെ നേതാവ് അന്തിയുറങ്ങുന്ന അവിടുത്തെ ഹുജുറത്തു ഷരീഫയുടെ ഉമ്മരിപ്പടിയിൽ കൊണ്ടുപോയി വെക്കണേ. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണേ, സിദ്ദീഖും ബിൽബാബിയ റസൂലല്ലാ, അവിടുത്തെ കളിക്കൂട്ടുകാരനായ സന്തത സഹചാരിയായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ മയ്യത്താണ് നബിയെ അവിടുത്തെ ഈ റൂമിൻ്റെ കതകിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കിടത്തിയിരിക്കുന്നത്. എവിടെയാണ് സിദ്ദീഖിനെ മറവ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബിയെ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കളെ, സ്വഹാബത്തുൽ കിറാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത് നടപ്പിലാക്കുകയാണ്. അവിടുത്തെ വഫാത്ത് സംഭവിച്ചപ്പോൾ അവിടുത്തെ ജനാസ കൊണ്ടുപോയി മദീന മുനവ്വറയിലെ കുംബത്തുൽ ഖദ്റയുടെ ചുവടെ കിടക്കുന്ന ആ നേതാവിൻ്റെ റൂമിൻ്റെ കതകിൻ്റെ ഉമ്മരിപ്പടിയിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് സിദ്ദീഖും ബിൽബാബിയ റസൂലല്ലാ,
എന്നങ്ങ് വിളിച്ചു പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ ഖബ്ർ ശരീഫിന്റെ അകത്ത് നിന്ന് മറുപടി കേട്ടുപോയി. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖിനെ, ആ സിദ്ദീഖിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നിലേക്ക് അകത്തേക്ക് കൊണ്ടുവരണേ. എന്റെ ഖബ്ർ ശരീഫിന്റെ ചാരത്ത് എന്റെ സിദ്ദീഖിനെ മറവ് ചെയ്യണേ. സ്വഹാബികൾ പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ ഉറങ്ങുന്ന ആ റൂമങ്ങ് ഞങ്ങൾ തുറന്നിട്ട് അകത്തേക്ക് കയറി ഞങ്ങൾ അവിടെ ആരെയെങ്കിലും ഈ വിളിച്ചു പറയുന്ന വ്യക്തി ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഒരാളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. മറുപടി തന്നത് സാക്ഷാൽ സയ്യിദുൽ മുർസലീൻ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ഔലിയാ വിട പറഞ്ഞാൽ, അമ്പിയാക്കള് വഫാത്തായാൽ സാധാരണക്കാര് മരണപ്പെടുന്നത് പോലെയല്ല മഹാന്മാര് മരണപ്പെടുന്നത്. ബലിയന്തഖിലൂന മിൻദാരിൻ ഇലാദാർ, ഒരു വീട്ടിൽ നിന്ന് വേറെ ഒരു വീട്ടിലേക്ക് അവര് മാറി താമസിച്ചതാണ് കേട്ടോ. ഇതാണ് സുന്നത്തു ജമാഅത്തിന്റെ വാക്താക്കളാകുന്ന നമ്മുടെ വിശ്വാസം. മുച്ചിക്കാട് ഉപ്പാപ്പ അവിടുത്തെ മഖാമു ശരീഫിൽ അന്തിയുറങ്ങുമ്പോൾ അവിടുത്തെ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ വന്ന് അവിടുത്തെ പേരിൽ ഈ മജ്ലിസ് ഒരുക്കിയതും ഇതിൽ പങ്കാളികളായതും ഇവിടെ വന്ന് മഹാന്മാരെ ചരിതങ്ങൾ പറയുന്നതും അള്ളാഹുവിന്റെ ദീനിന്റെ ഉലൂമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും അവരെ കേൾക്കുന്നുണ്ട്, അവരെ അറിയുന്നുണ്ട്, അവരെ ഇത് കാണുന്നുണ്ട്. അവരുടെ പരിശുദ്ധ ആത്മാവിന് സന്നിഹിതരാകാൻ ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ റഹ്മാനേ. ഈ മജ്ലിസിൽ വന്ന എല്ലാവർക്കും നൊച്ചിക്കാട്ടൂപ്പാപ്പയുടെ പൊരുത്തം നൽകണേ അല്ലാ. ഈ മഖാമു ശരീഫിൽ വരുന്ന 10,000,000 ജനങ്ങൾക്ക് ക്യാൻസർ രോഗം മാറുന്നില്ലേ? മാറാവ്യാധികൾക്ക് ശിഫ ലഭിക്കുന്നില്ലേ? ഉദ്ദേശങ്ങൾ സഫലമാകുന്നില്ലേ? പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നില്ലേ? 100 പഴക്കമുള്ള ഈ മഹാനുഭാവരുടെ മസാറിലേക്ക്, ഈ നൊച്ചിക്കാടുപ്പാപ്പയുടെ മഖാമിലേക്ക് ലോകത്തിന്റെ വിവിധ ദിക്കിൽ നിന്ന് രാപ്പകൽ ഭേദമന്യേ ജനങ്ങൾ സ്നേഹികൾ ഒഴുകിയെത്തുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ വലിയ ബഹുമാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാലാഖമാരെ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു പറയാണ്, ജിബ്രീലു അലൈഹിസ്സലാമിനോട് പറയാൻ പറയാണ്, ഞാൻ ഇന്നാലിന്ന അടിമയെ പ്രിയം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലേ
നിങ്ങളും അവരെ പ്രിയം വെക്കണം. ജിബ്രീലു അലൈഹിസ്സലാം മറ്റു മലാഖമാരോട് ആ കാര്യം വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, അല്ലാഹുവും മുഖറബുൽ അംലാക്കായ ഞാനും ഇഷ്ടപ്പെട്ട ഇന്നാലിന്ന വ്യക്തിയെ നിങ്ങളും സ്നേഹിക്കണേ. അല്ലാഹുവും അവന്റെ മലാഖമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ച ഇഷ്ടപ്പെട്ട മഹാന് അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ സുമ്മ യുളഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, പിന്നെ ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യത നൽകുന്നതാണ്, അംഗീകാരം കൊടുക്കുന്നതാണ്. അല്ലാഹു ഹബ്ബിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ്. എല്ലാവരും എഴുന്നേറ്റുക്കോ. ആ കാലിക്കസേരയിലൊക്കെ ഒന്നും അങ്ങോട്ട് കയറിയിരുന്നാൽ ദാ ഇവിടെ കുറച്ച് ഈ ഇടത് ഭാഗത്ത് കുറച്ച് കസേര കാലിയായി കിടക്കുന്നുണ്ട്. എല്ലാവരും കയറിയിരിക്കി. പുറത്തുള്ള ആളുകളൊക്കെ ഉപ്പാപ്പനെ സ്നേഹിച്ച് വന്ന എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കണം. മഖാമിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ത്രീകൾ ധാരാളം ഉണ്ട് എന്ന് പറയുന്നു. സ്ത്രീകൾക്കൊരുക്കിയ പന്തലിൽ ആ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന മഖാമിൻ്റെ പരിസരത്തുള്ള സ്ത്രീകളൊക്കെ അവർക്കൊരുക്കപ്പെട്ട പന്തലിൽ വന്ന് ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നിരിക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. ചൊല്ല ആദി അവൽ മൈരരായി ച്ച മുഹമ്മദ ബദറിലും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വിധി ഏകല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. عليك يا حبيب الله. മഹാന്മാരെ, മഹാന്മാരുമായി ഇപ്പോഴും അവർ സഹവസിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ എമ്പാടും അതിന് ഉദാഹരിക്കാനുണ്ട്. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ ഹൃദയം നന്നാവാൻ, നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടാൻ മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. മഹാന്മാരെ ഖബറിടങ്ങളിൽ വന്ന് സിയാറത്ത് നിർവഹിക്കുകയാണ്. ഉമ്മമാരോട് പറയട്ടെ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് മുസ്ലിം സഹോദരിമാർ ഇറങ്ങുമ്പോൾ അന്യപുരുഷന്മാരുമായി ഇടകലരാ പാടില്ല. മറപാലിച്ചിട്ടല്ലാതെ ഒരു സ്ഥലത്തേക്കും അവർ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് മഹാന്മാരെ ഉറൂസിലേക്കാണെങ്കിലും ശരി, മതപ്രഭാഷണത്തിൻ്റെ മജ്ലിസിൽ പോവുകയാണെങ്കിലും ശരി, കല്യാണത്തിനും സൽക്കാരത്തിനും അതേ മരണ വീടുകളിൽ അടിയന്തരങ്ങൾക്ക് വേണ്ടി പോവുകയാണെങ്കിലും ശരി, അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ മറയുണ്ടാവേ പറ്റൂ, മറപാലിച്ചേ പറ്റൂ. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്.
ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരെ എന്തിനാണ് ലോക മുസ്ലിമീങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ മുഅക്കദത്തായ സുന്നത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ? പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം സുന്നത്താണ്. എന്താണ് സൂറത്തുൽ കഹ്ഫിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നത്? അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളുടെ ചരിത്രങ്ങളാണ്. അതേ ക്രൂരന്മാരായ അക്രമികളായ ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് ഈമാനിന്റെ പിമ്പലത്തോടെ അവര് പിടിച്ചു നിന്നു. അക്രമിക്കുന്ന ഭരണാധികാരികൾ അവർക്ക് നേരെ വന്നപ്പോ ഈമാനിൽ നിന്ന് അവര് പിറകോട്ടു പോയില്ല, സത്യപ്രസ്ഥാനത്തിൽ അവര് രാജിവെച്ചില്ല. അസ്ഹാബുൽ കഹ്ഫിനെ പറയുന്ന സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്താൽ ആ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്നു, അല്ലാഹുവിന്റെ ദീന് അനുസരിച്ച് ജീവിക്കാൻ ആത്മീയത ലഭിക്കുന്നു. ഉമ്മമാരെ, 114 സൂറത്തുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞുപോയ അമ്പിയ മുർസലീങ്ങളുടെ ചരിത്രമല്ലേ ഖുർആൻ പറയുന്നത്? ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹിസ്റ്ററിയില്ലേ? ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ചരിത്രങ്ങളില്ലേ? മക്കൾക്ക് നൽകിയ ഉപദേശങ്ങളില്ലേ? പൂർവികരായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഖുർആൻ ഓതിയാലോ? ഓ ഖുർആനിന്റെ പാരായണം നടത്തുന്നവർക്ക് ഹൃദയം ശുദ്ധിയാകുന്നു. സാദത്തും ഈമാന വിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ മഹാന്മാരായ ഔലിയാക്കളെ എല്ലാ വർഷം തോറും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ആണ്ടു നേർച്ചകളിൽ സംബന്ധിക്കുന്നത്, അവരുടെ ഉറൂസ് മുബാറക്കുകൾ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിട്ട് ദുനിയാവിൽ ആഘോഷം പൊടിക്കാനല്ല, ബിസിനസ് ഉണ്ടാക്കി പണം നേടാനല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, മഹാന്മാര് സംശുദ്ധമായ ജീവിതം നയിച്ചവരാണ്. ആ മഹാന്മാരെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാ അതാക മിൻ ഖുദ്റതി മാഷേത മിൻ മുസ്തതാ. അംബിയ മുർസലുകൾ കഴിഞ്ഞാലേ ലോകത്തിന്റെ നേതാവിന്റെ അനുയായികളാകുന്ന സ്വഹാബത്തിനാണ് വലിയ ബഹുമാനമെന്ന് ഇമാമുമാരെ എഴുതിയല്ലോ. സ്വഹാബികൾ കഴിഞ്ഞാൽ ലോകത്തുള്ള ഔലിയാക്കളിൽ നിന്ന് മഹാന്മാരിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള മഹാന് അത് ഖൗസുൽ അഅ്ലം മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജിലാനി ഖദ്ദസല്ലാഹു സുർഹുൽ അസീസ് മാനവർഗളാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കേട്ടോ. ആ
ജീലാനി തങ്ങളുടെ ബഹുമാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപാടുകളെല്ലാം നിർവഹിച്ച് വഴിപ്പെടേണ്ടതുപോലെ ആരാധന മുറകൾ നിർവഹിച്ച് വഴിപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ബഹുമാനം നൽകിപ്പോയി. ആ ബഹുമാനം കൊണ്ട് അവരിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ അത്ഭുത സിദ്ധികൾക്ക് പറയുന്ന പേരാണ് കറാമത്ത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജീലാനിത്തങ്ങളെ എല്ലാ റബീഉൽ ആഖറിലും നമ്മൾ അനുസ്മരിക്കുമ്പോ ആ ജീലാനിത്തങ്ങൾ നടന്ന ദീനനുസരിച്ചിട്ടുള്ള വഴിയിൽ നടക്കാൻ നമ്മൾക്ക് പ്രചോദനമുണ്ടാവണം. നമ്മൾ അതിന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തോടാതോവർ. പരിശുദ്ധ റമളാനു ശരീഫ് വരുന്നു. اللهم بارك لنا في رجب وشعبان وبلغنا رمضان എന്ന പ്രാർത്ഥന നടത്തിയിട്ട് 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസി ജനങ്ങളും പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ആത്മീയമായും ഭൗതികമായും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരങ്ങളെ, റമളാൻ വന്നാൽ റമളാനിനെ ആദരിക്കണം. ആ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം. ആ മാസത്തെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അമുസ്ലിമീങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിൻ്റെ മുമ്പ് ഹിദായത്ത് നൽകിയതും പരലോകത്തുള്ള സ്വർഗം കൊടുത്തതും ചരിത്രതാളുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതേ ജിലാനിത്തങ്ങൾ പരിശുദ്ധമായ റമദാൻ വന്നാൽ മുലകുടിക്കുന്ന കാലത്ത് ഉമ്മാന്റെ മുലക്കണ്ണി വായിൽ വച്ചില്ല. മുലയൂട്ടുമ്പോൾ അവിടുന്ന് ഉമ്മാനോട് വിസമ്മതം പറയുകയാണ്. കാരണം റമളാനിനോടുള്ള ബഹുമാനമാണ്. ആ പിഞ്ചോമന പൈതലായിരിക്കുന്ന സമയത്തു പോലും റമളാനിനെ ജീലാനിത്തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആ റമളാനിനെ ബഹുമാനിക്കണം. അതിനുവേണ്ടിയാണ് ജീലാനിത്തങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നത്. കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും നന്മയുടെ പ്രതിനിധികളാണ്. ഒരാളുടേതും അവരെ അപഹരിച്ചില്ല. മറ്റൊരാളുടെ ഗീബത്ത് സംസാരിച്ചില്ല. അന്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല. ഒരു ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിച്ചില്ല. അയൽവാസികളോട് പിണങ്ങി നടന്നിട്ടില്ല. കുടുംബത്തിലെ കലഹം കൂട്ടിയിട്ടില്ല. നാട്ടിലുള്ള സമാധാനം കെടുത്തിയില്ല. അതേ, അന്യമതസ്ഥരോട് ശണ്ട കൂടിയിട്ടില്ല. ഭൂമിക്ക് ഭാരമായി ജീവിച്ചിട്ടില്ല. പ്രകൃതി വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. സസ്യങ്ങളെ നശിപ്പിച്ചിട്ടില്ല. മിണ്ടാ പ്രാണികളെ നോവിച്ചില്ല. മറിച്ച് എല്ലാവർക്കും സ്നേഹം കൊടുത്ത് ജീവിച്ചവരാണ് മഹാന്മാർ. എല്ലാവർക്കും സന്തോഷം പകർന്നവരാണ് മഹാന്മാർ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു.
ഇൻഷാഅല്ലാ കുറഞ്ഞ മഹാന്മാരുടെ ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട നൊച്ചിക്കാട് ഉപ്പാപ്പയുടെ ഉറൂസിന്റെ ഈ വേദിയിൽ വച്ച് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുല്ലാഹി അലൈഹി വലിയ മഹാനാണ്. ഔലിയ ലോകത്ത് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാനാണ്. സുബ്ഹാനല്ലാഹ്, രാജ്യം ഭരിച്ച മഹാനാണ്, ഭരണാധികാരിയാണ്. അവിടുന്ന് കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ അതാ തസ്ബീഹ് മാലയിലെ മുത്തുകൾ മറിച്ചുകൊണ്ട് ദിക്റു ചൊല്ലി കിടക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, സുബ്ഹാനല്ലാഹ്. അതെ, ദിക്റു ചൊല്ലുന്ന സമയത്ത് മാനവറികൾക്കൊരു ആഗ്രഹം വന്നുപോയി. ഞാൻ ദിക്റു ചൊല്ലുന്നത് അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചാണല്ലോ. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബിന്റെ പേരാണല്ലോ. ആ റബ്ബിനെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ സാധിക്കുമോ? ആഗ്രഹം മനസ്സിൽ തോന്നിയതാണ്. സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൻ്റെ അകത്ത് മണിമത്തയിൽ കിടന്ന് തസ്ബീഹ് മാലയിലെ മുത്തുകൾ മറിച്ച് ദിക്റു ചൊല്ലുമ്പോ മനസ്സിൽ ആഗ്രഹം കടന്നു വരുന്നു, അല്ലാഹനെ കാണാൻ. ഉടനെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം, ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ തീർത്തും അപരിചിതനായ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ പാതിരാത്രിയിൽ എന്റെ സിംഹാസനത്തിന്റെ മുകളിൽ വന്നത് എന്തിന് വേണ്ടിയാണ്? അളലൽതുൽ ബഈർ, ഒരുപാട് പണം ചെലവഴിച്ച് വാങ്ങിക്കൊണ്ടുവന്ന ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. എന്റെ ഒട്ടകത്തെ പിടിക്കാൻ തിരഞ്ഞു വന്നതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് ഈ മറുപടി കേട്ടപ്പോൾ ദേഷ്യം വന്നുപോയി. ഓ മനുഷ്യ, അന്ത മജ്നൂൻ, നീ ഭ്രാന്തനാണോ? ഹാദിഹി ദാരി, ഇത് എന്റെ കൊട്ടാരമാണല്ലോ. ഈ കൊട്ടാരത്തിൽ നട്ടപ്പാതിര നേരത്ത് വന്നിട്ടാണോ നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരയുന്നത്, അന്വേഷിക്കുന്നത്? ആ വന്ന മനുഷ്യൻ പറഞ്ഞു, അന്ത മജ്നൂനും മിന്നി, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, എന്നേക്കാൾ വലിയ ഭ്രാന്തി നിങ്ങൾക്കാണ് കേട്ടോ. അന്ത തർജു ലിഖാ റബ്ബിക അലസ്സരീർ, സിംഹാസനത്തിന്റെ അകത്തളത്തിൽ മണിമത്തയിൽ കിടന്ന് ഭൗതിക ലോകത്തെ സുഖലോലുപതകൾ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോഴാണോ ഖാലിഖായ റാസിഖായ അല്ലാമുൽ ഗുയൂബായ, ഈ പ്രപഞ്ചത്തെ മുഴുക്കയും പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായ അവനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധ്യമല്ലല്ലോ. ഭൗതിക സുഖങ്ങളോടെ രാജിയാവാരെ അല്ലാഹനെ കാണാൻ പറ്റില്ല. ഈ സംഭവം നടന്നതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ നാട് വിട്ടു പോകുന്നത്, വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. രാജകീയ പ്രൗഢിയും പ്രതാപവും നിറഞ്ഞുള്ള ജീവിതത്തിനോട് വിട പറയുന്നത്. സുബ്ഹാനല്ലാഹ്, രാജ്യം ഭരിച്ച രാജാവ് ആത്മീയമായ യാത്ര തുടങ്ങിയപ്പോൾ
അതിരാത്രികളിൽ അന്തിയുറങ്ങിയത് കാട്ടിലുള്ള മരത്തിന്റെ കൊമ്പുകളിലാണ്, അങ്ങാടികളിലുള്ള പീടിക തിണ്ണകളിലാണ്. ഒരുപാട് പട്ടിണി സഹിക്കേണ്ടി വന്നതാണ്. ഇബ്രാഹിം, അത് നിങ്ങളുടെ യാത്ര. അല്ലാഹുവിന്റെ കഅബാലയത്തിലെത്തിയപ്പോ കഅബം തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. കഅബ ഷരീഫിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരയുന്നു, അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ ദുആ കഴിഞ്ഞപ്പോൾ അരികിലേക്ക് വിളിച്ച് ചോദിക്കുന്നു, മോനെ ഒരുപാട് നേരമായല്ലോ കഅബാന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു, മോന്റെ കാര്യമെന്താണ്, നിന്റെ പ്രശ്നമെന്താണ്, നീ എന്തിന് വേണ്ടിയാ റബ്ബിനോട് മനസ്സുരുകി പ്രാർത്ഥന നടത്തിയത്? ഉസ്താദേ, എന്റെ നാട്ടിലെ പ്രായമുള്ള കാരണവന്മാർ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാറുണ്ട്. എനിക്ക് ജന്മം നൽകിയ എന്റെ പെറ്റുമ്മ എന്റെ പിതാവിന്റെ മഹത്വം പറഞ്ഞ് വാചാലമായി സംസാരിക്കാറുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിന്റെ കാരണക്കാരനായ എന്റെ ബാപ്പാനെ ഓർമ്മ വെച്ച കാലത്തിനു ശേഷം ഒരു തവണ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. മരണം വരുന്നതിന് മുമ്പേ എന്റെ പൊന്നുപ്പാനെ കാണാൻ റബ്ബിനോട് ദുആ ഇരന്നതാണ്. മോനെ, നിന്റെ നാട് എവിടെയാണ്? എന്റെ നാട് ബൽഹ പട്ടണമാണ്. മോനെ, നിന്റെ ബാപ്പ ആരാണ്? എന്റെ ബാപ്പ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. നെട്ടലോടെയാണ് മാനവറികൾ ആ മോന്റെ മറുപടി കേൾക്കുന്നത്. മൂന്നാമതായി ചോദിക്കുന്നു, മോനെ നിന്റെ പ്രായം എത്രയാണ്? ഞാൻ 17-കാരനാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അളന്നു നോക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങി പോന്നതിനു ശേഷം എത്ര കാലം പിന്നിട്ടു? 15 വർഷം തികഞ്ഞിട്ടുണ്ട്. 2 വയസ്സ് മാത്രം പ്രായമുള്ള മോനുണ്ടായിരുന്നു. തറക്കുറ്റുൽ ഖൽഖ തുറഫീരിലാക്ക വൈറ്റം തുൽ യലലി കയ്യറാക്ക. അല്ലാ, ദുനിയാവിലെ രാജകീയ അധികാരം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ദുനിയാവിലുള്ള സുഖങ്ങളെല്ലാം ഞാനതാ എന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതേറിയുകയാണ്. അല്ലാ, നിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്റെ മക്കളെ യതീമുകളാക്കി നാടും വീടും ഉപേക്ഷിച്ച് ഞാൻ യാത്ര പോകുന്നത് ലിക്കയറാക്ക. അല്ലാ, നിന്നെ കാണാനാണ്. ഇത് പറഞ്ഞിട്ട് നാട് വിട്ടിട്ട് 15 കൊല്ലം കഴിഞ്ഞല്ലോ. സുബ്ഹാനല്ലാ, ആ മോനാണല്ലോ കഅബാലയത്തിന്റെ കില്ല
പിടിച്ച് പാപ്പാനെ കാണാൻ വേണ്ടി ദ്വായിരുന്നത്. ഇബ്രാഹീം അത് അന്തങ്ങൾ ചോദിക്കുകയാണ്, മോനെ പ്രായം തികഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഫർളോയ നിസ്കാരം നീ കലാക്കിയോ? ഇല്ല ഇല്ല, ബാപ്പ നാട് വിട്ട് പോകുമ്പോൾ ഉമ്മാനെ വിളിച്ച് മക്കളെ ദിനി ചിട്ടയിൽ വളർത്തണമെന്ന വസീയത്ത് പറഞ്ഞതാണ്. എന്റെ ഉമ്മ ദീനനുസരിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയതാണ്. അതുകൊണ്ട് ഒരു വക്ത് നിസ്കാരവും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ, 17-കാരനായ പൊന്നുമോന് പൊന്നുപ്പാനോട് കഴബാലയത്തിൽ വെച്ചങ്ങ് മറുപടി കൊടുക്കുമ്പോൾ അന അബൂ മോനെ, കഴബാന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞതുവായിരുന്നത് എന്നെ കാണാനല്ലേ? മോന്റെ ബാപ്പ ഞാനാണ്. അള്ളാനോട് ദ്വായിരുന്നത് എന്നെ കാണാനല്ലേ? ബാപ്പയും പൊന്നുമോനും ചുടുചുംബനം നൽകി ആലിംഗനം ചെയ്ത് മാറിടത്തിലേക്ക് ചർത്തിപ്പിടിച്ച് പരിചയം പുതുക്കുകയാണ്. ആ ഇബ്രാഹീം അദ്ദേഹം നിങ്ങൾ ഉമ്മമാരെ മാനവർകൾ ബൈത്തുൽ മുഖന്തസിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ട് മലക്കുകളെ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ കിനാവിൽ ദർശിക്കുകയാണ്. അതാ ഒരു മലക്ക് രണ്ടാമത്തെ മലക്കിനോട് ചോദിക്കുകയാണ്, മൻഹാദാ, ഇദ്ദേഹത്തെ അറിയുമോ? ആ മലക്ക് പറഞ്ഞു, ഇത് ഇബ്രാഹീം ഇബ്നു അദ്ഹമാണ്, സാഹിദ് ഖുറാസാൻ രാജ്യക്കാരനാണ്, ജീവിത പരിത്യാഗിയാണ്. പക്ഷേ മൗക്കൂഫത്തും ഒരു വർഷക്കാലമായി ഇദ്ദേഹം ചെയ്യുന്ന അമലുകളെല്ലാം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയുമോ? ലിയന്നഹു അഖദ തംറതൈനി മിൻ മക്ക, ഇദ്ദേഹം മക്ക മുക്കറമയിലായിരുന്നപ്പോ അതാ ഒരാളിൽ നിന്ന് ഈത്തപ്പഴം കാശ് കൊടുത്തു വാങ്ങിയപ്പോ താഴെ വീണ് കിടക്കുന്ന രണ്ട് ഈത്തപ്പഴം അത് ഈ വാങ്ങിയ ഈത്തപ്പഴത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണതാണെന്ന് കരുതിയിട്ട് ആ ഈത്തപ്പഴം ഈ മനുഷ്യനെടുത്തിട്ടുണ്ട്. ആ ഈത്തപ്പഴം ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലോ. ആ രണ്ട് ഈത്തപ്പഴം എടുത്ത കാരണത്താല് ഒരു വർഷക്കാലമായി ഇബ്രാഹീമിന് അത് അന്തങ്ങളുടെ ഇബാദത്ത് റബ്ബിലേക്ക് ഉയരുന്നില്ല. ഈമാനുള്ള ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വെളുത്തപ്പോൾ ഉടനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറപ്പെടുകയാണ്. മക്ക മുക്കറമയിലേക്ക് ദിവസങ്ങളെടുത്തുള്ള യാത്ര മക്കത്തെത്തിയപ്പോ അന്വേഷണത്തിൽ മനസ്സിലായി അന്നീത്തപ്പഴം അതാ നൽകിയ വിൽപ്പന നടത്തിയ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഫസഅല വലദഹു അയ്യജഅലഹു ഫീ ഹില്ലിൻ
മക്കളെ ചെന്ന് കണ്ടിട്ട് കാര്യം പറഞ്ഞു, ബാപ്പായിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങി കൊണ്ടുപോയ ആളാണ്, പക്ഷേ വാങ്ങിയ സമയത്ത് രണ്ട് ഈത്തപ്പഴം താഴെയുള്ളത് എടുത്തിരുന്നു, ഞാൻ എന്റേതാണെന്ന് കരുതി എടുത്തതാണ്, അത് എന്റേതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മക്കളെ, നിങ്ങളല്ലേ ആ ബാപ്പന്റെ അനന്തരവകാശികൾ, നിങ്ങളാ രണ്ട് ഈത്തപ്പഴം എനിക്ക് പൊരുത്തപ്പെടുമോ? മക്കള് പറഞ്ഞു, അതെന്ത് ചോദിക്കാനാണ്? ആ ഈത്തപ്പഴം ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതന്നു, പൊരുത്തപ്പെട്ടുതന്നു. സമാധാനത്തോടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചുപോയി. ഇബ്രാഹിം ഇബ്നു അദ്യന്തങ്ങളെ നേരത്തെ കണ്ട മലക്കുകളെ വീണ്ടും മനാമിൽ കാണുകയാണ്. അതാ ചോദിക്കുന്നു, ഹാദാ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഖദ് ഖബിലല്ലാഹു തഅതഹു അൽമൗഖൂഫ മുന്ദുസന. ഇദ്ദേഹം മക്കത്ത് പോയി ഈത്തപ്പഴത്തിന്റെ ഉടമകളെ കണ്ട് പൊരുത്തം വാങ്ങി തിരിച്ചു വന്നതാണ്. ആ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തിൽ നിർത്തിയ ഒരു കൊല്ലത്തെ ഇദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, റബ്ബിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഫബക്ക ഇബ്രാഹീമോ റളിയല്ലാഹു അൻഹു മിനൽ ഫർഹി, സന്തോഷത്താൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കരഞ്ഞുപോയി. ഒച്ചക്കാട്ടു പാപ്പന്റെ ഉറൂസിൽ സംബന്ധിക്കാനെത്തിയ ഓ ആയിരക്കണക്കിന് ഉമ്മമാരെ, സഹോദരന്മാരെ, അന്യന്റേത് ഒരിക്കലും ഞാൻ അപഹരിക്കൂല, എനിക്ക് അവകാശപ്പെട്ടതല്ലാതെ ഞാൻ കൈവശപ്പെടുത്തൂല, മറ്റുള്ളത് ഞാൻ മറ്റുള്ളവരുടേത്, ഞാനതാ കള്ളത്തരത്തിലൂടെ ഞാൻ സമ്പാദിക്കൂല എന്ന ഒരു നിശ്ചയദാർഢ്യം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഒരു ശക്തമായ തീരുമാനം നമ്മൾ കൈകൊള്ളണം. അല്ലാഹു ഹലാലായത് മാത്രം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മ പെടുത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്, ഉപ്പാപ്പയുടെ ഉറൂസിൽ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ ഈമാനിന്റെ പേരിൽ സ്നേഹത്തോടെ ഈ സമാപന വേദിയിൽ ഉപദേശിക്കട്ടെ. ഇത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാലമാണ്. നമ്മുടെ പരിസരങ്ങളിലെല്ലാം സുബ്ഹാനല്ലാഹ് മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെടുകയാണ്. ഓ സഹോദരങ്ങളെ, മൂന്ന് ഘട്ടങ്ങളിലായി പരിശുദ്ധ ഖുർആൻ പാടെ നിരോധിച്ചതാണ് ലഹരി കെട്ടോ. മദ്യവും ലഹരിയും മയക്കുമരുന്നും ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ മൂന്ന് തവണകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യത്തിൽ ആറാടിയവരെ, ആ മദ്യത്തിന്റെ അടിമകളായിട്ടുള്ളവരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഹബീബായ തങ്ങൾ ദഅവത്ത് നടത്തിയപ്പോൾ അതാ മദീനാ
മുനവ്വറയിൽ മദ്യം കച്ചവടം ചെയ്തിരുന്ന ശഹാബത്തുൽ കിറാം മദ്യം ശേഖരിച്ച് വച്ച പാത്രങ്ങളെ തച്ചുടച്ചു. മദ്യത്തിന്റെ വലിയ അരുവികൾ മദീനയിലെ ഒടുവഴികളിലൂടെ ഒഴുകാൻ തുടങ്ങി. 23 വർഷക്കാലത്തെ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങളെ കൊണ്ട് മദ്യത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബ് മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മദീന മലറുവാടിയിൽ എന്നെയും നിങ്ങളെയും നോക്കി സന്തോഷത്തോടെ കഴിയുന്ന നേതാവ് വേദനിപ്പിക്കുന്ന തങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഏർപ്പാടുകൾ ലഹരിയുമായിട്ടുള്ള ബന്ധങ്ങൾ മദ്യവുമായിട്ടുള്ള ജീവിതങ്ങൾ മുസൽമാന്റെ ജീവിതത്തിൽ പറ്റില്ല. രക്ഷിതാക്കളെ എൽ പിയിൽ പഠിക്കുന്ന മക്കള് പോലും സുബ്ഹാനല്ലാഹ് ലഹരി മാഫിയകൾ പിടിക്കുകയാണ്, മയക്കുമരുന്നിന്റെ ലോബികൾ സമീപിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട കൊച്ചു വിദ്യാർത്ഥികളെ, നിങ്ങളെ കരങ്ങളിലേക്ക് മിടായി എന്ന വ്യാജാനെ മയക്കുമരുന്ന് തന്നാൽ ലഹരി വെച്ച് നീട്ടിയാൽ അത് സ്വീകരിക്കരുത് കേട്ടോ. ജീവിതം തുലച്ചുകളയരുത് കേട്ടോ. ാട് മക്കാമിൽ കിടക്കുന്ന നൂറ്റാണ്ടുകളായി നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നേടിത്തരുന്ന ഈ മക്കാമിന്റെ അകത്തളങ്ങളിൽ അന്തിയുറങ്ങുന്ന മാന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനവും ഈ നാട്ടിലുള്ള മുസ്ലിമിങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് കേട്ടോ. ഈ മണ്ണിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ മദ്യം കഴിക്കരുത് കേട്ടോ. പാൻപരാഗും പാൻമസാലകളും ഉപയോഗിക്കരുത് കേട്ടോ. ലഹരിക്ക് അടിമപ്പെടണ്ട. സുബ്ഹാനല്ലാഹ്, മദ്യം കഴിച്ചാൽ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകുമെന്ന് ഹദീസിലുണ്ട്. സുബ്ഹാനല്ലാഹ്, മദ്യം കഴിച്ചവന് തീനത്തുൽ ഖബാല് കുടിപ്പിക്കപ്പെടുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയേ, തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സദീദു അഹ്ലിന്നാർ, ഇറഖു അഹ്ലിന്നാർ. മൂസാ നബിയെ കൊല്ലാൻ ആയുധമേന്തി പോയ ആ ഫിറൗനില്ലേ, ലോകത്തിന്റെ നേതാവിന്റെ കഴുത്തിൽ കയറുകുരുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ച അബൂജഹലില്ലേ, വഴിയിൽ വക്കിൽ വലിയ കിടങ്ങ് കുഴിച്ച് അതിൽ ഹബീബിനെ വീഴ്ത്താൻ ശ്രമിച്ച ശത്രുക്കളില്ലേ, ലോകത്തിന്റെ നേതാവിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തിക്കൊടുത്ത ധിക്കാരികളില്ലേ, ആ ശത്രുക്കളെല്ലാം കിടക്കുന്ന നരകോ, ആ നരകക്കാരുടെ ഗുഹ്യാവയവങ്ങളിലൂടെ ഒഴുകുന്ന ചീഞ്ഞു നാറുന്ന ദുർഗന്ധം അടിച്ചു വീശുന്ന ചൂടുള്ള ചിഞ്ചലമാണ് തീനത്തുൽ ഖബാൽ. മദ്യം കഴിക്കുന്നവർക്ക് അല്ലാഹു പരലോകത്ത് ആ ചൂടുള്ള തിളച്ചു മറിയുന്ന ചിഞ്ചലം കുടിക്കാൻ കൊടുക്കുന്നു. അത് കുടിച്ചു കഴിയുമ്പോ പിന്തുവാരത്തിലൂടെ അവരുടെ കുടലുകളെല്ലാം വെന്തുരുകേട്ട് പുറത്തേക്ക് പുറപ്പെടുന്നു. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം
മുസ്ലിം യുവാക്കളെയും യുവതികളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനേ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് തിന്മയിൽ നിന്ന് മാറാൻ, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ, ആത്മീയമായ കരുത്ത് നേടാനാണ് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരും തിരിച്ചു പോകും മുന്നേ. ജീവിതത്തിൽ എന്തൊക്കെ ഹറാമാണോ നടമാടുന്നത്, ഏതെല്ലാം ദോഷങ്ങളിലാണോ നമ്മൾ ഏർപ്പെടുന്നത്, ആ തിന്മയിൽ നിന്ന് ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി പിന്മാറുമെന്ന് നൊച്ചിക്കാട്ടുപ്പാപ്പയുടെ മഖാമു ശരീഫിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് തീരുമാനിക്കണേ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരട്ടെ. ഉറങ്ങിയോ? അല്ലാഹു നമ്മളെ കബൂൾ ചെയ്യട്ടെ. 950 ആളെ കൊന്ന മനുഷ്യൻ പാശ്ചാത്തപിക്കാൻ അയാൾക്ക് മനസ്സുണ്ടായത് കൊണ്ടാണ് മതപണ്ഡിതനെ അന്വേഷിച്ചിറങ്ങിയത്. അദ്ദേഹത്തിന് ചെന്ന് കണ്ട് എനിക്ക് തൗബ ചെയ്യണം, നന്നായി തീരണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ 99 ആളെ കൊന്ന നിനക്ക് തൗബയോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ആ പദപണ്ഡിതനെയും ആ മനുഷ്യൻ അറുകൊല ചെയ്തത്. 100 പേരെ കൊന്നിട്ട് പോലും നന്നാവണം എന്നൊരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയപ്പോൾ പാശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങണം എന്ന ഒരു ആലോചന വന്നപ്പോ വീണ്ടും മതപണ്ഡിതനെ അന്വേഷിച്ചിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്ന ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, മതപണ്ഡിതനെ കണ്ടപ്പോൾ മതപണ്ഡിതൻ നല്ല യുക്തിഭദ്രമായി സംസാരിക്കുന്നു വ്യക്തിയാണ്, ദഅവത്തിന് നല്ല ഹിക്മത്തുള്ള പണ്ഡിതനാണ്. പറഞ്ഞു, നിങ്ങളുടെ മോശപ്പെട്ട ആളുകൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് നിങ്ങൾ നല്ല മനുഷ്യന്മാര് ജീവിക്കുന്ന നാട്ടിലേക്ക് യാത്ര പോയിക്കോ. നൊച്ചിക്കാട്ടുള്ള ജനങ്ങളെ, നിങ്ങൾ എത്ര മഹാൻ വലിയ മഹത്വത്തിന്റെ ഉടമകളാണ്. ഈ നാട്ടില് താമസിക്കുന്ന ഓ മഹാജനങ്ങളെ, നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ്. നിങ്ങളെ നാട്ടിൽ കിടക്കുന്ന ഈ ഉപ്പാപ്പയുടെ മഖാം സിയാറത്ത് ചെയ്യാൻ പല തവണകളിൽ ഇവിടെ വന്നില്ലേ? ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി, വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആരാണ് മദീന മുനവ്വറയിൽ ഹബീബിന്റെ ഉമ്മരി പടിക്ക് മുമ്പിൽ ചെന്നിട്ട് യാ കുറമൽ കുറമ അലാ അതബികും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബികും നബിയേ യർജുൽ وَالدَّمْعُ مِنْ عَيْنَيَّ سَأَلَ سَجِيمًا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا ലോകത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹിയോട് പരാതിയുമായി ആശങ്കകളുമായി പ്രതീക്ഷകളോടെ സംസാരിച്ചപ്പോൾ നബിയെ അവിടുത്തെ കൊടുതിയില്ലെന്ന് കിട്ടാൻ വന്നവനാണ് മലബാറുകാരനായ ഉമറാണ്. എന്നെ അവിടുന്നൊന്ന് സ്വീകരിക്കുമോ നബിയേ?
ഇരങ്ങ് പാട്ടിലൂടെ ചോദിച്ചപ്പോ ഹുജറത്തു ഷരീഫയുടെ അടക്കപ്പെട്ട ഗ്രില്ല് ആ ഡോറ് ഓട്ടോമാറ്റിക്കലായി തുറക്കപ്പെടുന്നു. ആഷിഖുർ റസൂൽ ഉമറുൽ ഖാളി സാഹിബുൽ കറാമാത്താണ്, വലിയ പദവിയുള്ള മഹാനാണ്. മഹാനവറുകൾ നൊച്ചിക്കാട് പാപ്പയ സിയാറത്തു ചെയ്യാൻ ഇവിടെ വന്നില്ലേ? ശൈഖുന ഖുതുബുൽ ആലം ശൈഖുൽ മശായിഖ് ശൈഖി വാലിദി സിയം വലിയുല്ലാഹ്, സമകാലികരിൽ തുല്യതയില്ലാത്ത മഹാനല്ലേ സുൽത്താനുൽ ഉലമയെയും അതുപോലെ വലിയ വലിയ മഹത്തുക്കളെയും അഹുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃനിരയിൽ അടിയുറപ്പിച്ചവരല്ലേ? എല്ലാ ആലിമീങ്ങൾക്കും അംഗീകാരമുള്ള മഹാനരായ വലിയല്ലേ? മഹാനവറുകൾ ഈ ഉപ്പാപ്പയുടെ ദർബാറിൽ വന്നില്ലേ? അവസാനമായി ആശിഖീങ്ങളുടെ ലോകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ മഹാനരല്ലേ നമ്മുടെ സമീപ നാട്ടുകാരനായ ആശിഖുർ റസൂൽ അബ്ദുൽ ഖാദിർ മുസ്ലിയാരിൽ കൊണ്ടൂരി? മഹാനവറുകൾ വന്നിട്ട് ഈ മഖാമിന്റെ മുൻവശത്തുള്ള ഈ തണയിൽ കിടക്കാറില്ലേ? ഇവിടെ വന്ന് കുളിക്കാറില്ലേ? നൊച്ചിക്കാടു പാപ്പയുടെ ബറക്കത്ത് നേടാറില്ലേ? അങ്ങനെയുള്ള മഹാന്മാര് ബറക്കത്ത് തേടി മദദ് തേടി വരുന്ന ഈ പവിത്രമായ മണ്ണിൽ ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ടല്ലോ. ഈ മഹാനുഭാവരുടെ സാന്നിധ്യമുള്ള ഈ നാട്ടിൽ നിന്ന് ലഹരി ഉപയോഗിക്കാൻ പാടില്ല ചെറുപ്പക്കാരോ? ഓ ചെറുപ്പക്കാരി, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, വ്യഭിചാരങ്ങളിലേക്ക് കൂപ്പുകുത്താൻ പാടില്ലോ. സുബ്ഹാനല്ലാഹ്, അനാശാസ പ്രവണതകളിലേക്ക് ചേക്കേറാൻ പാടില്ലോ. ഈ ഉറൂസിന്റെ സമാപന വേദിയില് ഒത്തിരി ഗൗരവത്തോടെ ഉപ്പാപ്പയെ മുൻനിർത്തിയിട്ട് ഈ നാട്ടുകാരോട് ഞാൻ ആത്മീയമായി ഉപദേശിച്ചതാണ്, ഖാലിഖായ റബ്ബ്, ഹറാമില്ലാത്ത തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്ര ഇന്ത്യനായി ഇന്ന് ഇവിടെ ഭക്ഷണം കൊടുത്തത്! അൽഹംദുലില്ലാഹ്. 75 കിൻഡൽ അതിനു മുകളിൽ ഇവിടെ അരി ഭക്ഷണം പാചകം ചെയ്തു, അതെല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്. ആരുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ? ഇങ്ങനെയുള്ള ഔലിയാക്കള് മഹാന്മാരെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ആരാണ് ഈ 75 കിൻഡൽ ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ വിതരണം ചെയ്തത്? ഈ നാട്ടുകാരാണ്. നൊച്ചിക്കാടു കിടക്കുന്ന മഹാനുഭാവരെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാണ്. ആ മഹാനാണ്
ഇത്രയും ഏറെ ജനങ്ങൾക്ക് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തത് ജാതിയുടെയോ മതത്തിൻ്റെയോ അതേ വേർതിരിവുകളില്ലാതെ ആ മഹാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കണേ. ഇതാണ് മഹാന്മാരെ സ്വഭാവം. ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ പോരാ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്വഇമി ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇത്വഅമു ത്വആമിന് ഒരുപാട് പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. കണ്ടില്ലേ പരിസരങ്ങളിലൊക്കെയുള്ള മഹാന്മാരെ ഉറൂസിൽ തബറുക്കിന്റെ ഭക്ഷണം വിതരണം നടക്കാറുണ്ട്. അത് ഇസ്ലാമിൽ വലിയ പുണ്യകർമ്മമാണ് കേട്ടോ. ദീൻ പൊളിക്കുന്നവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നു. ആരാണ് ദീൻ പൊളിക്കുന്നവർ? സുബ്ഹാനല്ലാഹ്. സൂറത്തിൽ അല്ലാഹു പറയുന്നു, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉത്സാഹമില്ലാത്തവര്, താല്പര്യമില്ലാത്തവര്, ദീനിനെ പൊളിക്കുന്നവരാണ്. ഉറൂസുകളിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുമ്പോ അതിനെ കൊഞ്ഞനം കുത്തുന്ന ബിദഅത്തിന്റെ കക്ഷികളുണ്ടോ? അവര് മതത്തിന്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരാണ്, ദീനിന്റെ ആചാരങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. ഉമ്മമാരെ, ബനു ഇസ്രായീലിൽ റജുലുൻ ഫാസിഖുൻ, തോന്നിവാസങ്ങളിൽ മുഴുകിയ ഒരു മനുഷ്യൻ ഫലമ്മാ മാത്ത, അയാൾ മരിച്ചപ്പോൾ അൽഖാഹു ബനു ഇസ്രായീൽ ഫീ ബിരിൻ, ബനു ഇസ്രായീൽ എല്ലാവരും ഒരുമിച്ച് തമ്മാടിയായ വന്തോഷിയായ ധിക്കാരിയായ തോന്നിവാസിയായ ആ മനുഷ്യന്റെ ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണ്, ഒരു പൊട്ടൻകിണറ്റിൽ കുഴിച്ചു മൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയം അവരുടെ പ്രവാചകനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്, ബി ഇഖ്റാജിഹി, ആ മനുഷ്യനെ കുഴിച്ചു മൂടിയ പൊട്ടൻകിണറ്റിൽ നിന്ന് പുറത്തെടുക്കണോ, വ ഗസ്ലിഹി, ആ മനുഷ്യനെ ആ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തിട്ട് ജനാസ കുളിപ്പിക്കണോ, വസ്വലാത്തി അലൈഹി, ആ മനുഷ്യന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം നടത്തണോ. ആ പ്രവാചകൻ ആ മനുഷ്യന്റെ മയ്യത്ത് രണ്ടാമത് എടുക്കുകയാ, പുറത്തേക്ക് കുളിപ്പിക്കുകയാണ്, കഫം ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ്. ആ മനുഷ്യന്റെ ജനാസ വീണ്ടും മറമാടിയതിന് ശേഷം ആ പ്രവാചകൻ റബ്ബിനോട് ചോദിച്ചു, യാ റബ്ബി ബിമ ഇസ്തഹഖ ഹാദിഹിൽ മൻസില, അല്ലാഹ് ഈ മരിച്ച ഈ തമ്മാടിയായ മനുഷ്യൻ ഇത്രമേൽ ബഹുമാനം നീ നൽകാൻ കാരണമെന്താണ്? അല്ലാഹ്, അല്ലാഹുവിന്റെ മറുപടിയോ, നബിയേ, റാ കൽബൻ അഅമ യൽഹസു അത്ഷാ, ഈ തമ്മാടിയായ തോന്നിവാസിയായ മനുഷ്യൻ ജീവിതത്തിൽ ഒരു വേള യാത്ര ചെയ്യുമ്പോ തന്റെ മുമ്പിൽ ഒരു നായ വന്നിരിക്കുന്നു, ആ നായക്ക് കണ്ണില്ല, കണ്ണ് കാണാത്ത നായ, യൽഹസു അത്ഷാ, അസഹ്യമായ ദാഹം കൊണ്ട് നാവ് നീട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന
ചെയ്യുന്നത് കണ്ടപ്പോ ഈ തമ്മാടിയായ തോന്നിവാസിയായ മനുഷ്യൻ അയാളുടെ ശരീരത്തിലുള്ള ഷോളെടുത്തിട്ട് ഒരു കിണറ്റിലേക്ക് ആ ഷോൾ താഴ്ത്തിയിട്ട് ആ കിണറ്റിലുള്ള വെള്ളത്തെല്ലാം മുണ്ടങ്ങ് മുക്കിയിട്ട് ആ മുണ്ടിൽ അതാ ഒപ്പിപ്പിട്ടിരിച്ചിരിക്കുന്ന ആ മുണ്ടിലേക്ക് ചേർന്നിരിക്കുന്ന വെള്ളോ പിഴുതുകൊണ്ട് ആ കണ്ണ് കാണാത്ത നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു, ദാഹം ശമിപ്പിച്ചു. ഈ കാരുണ്യ പ്രവർത്തനം ഈ മനുഷ്യൻ നടത്തിയത് കൊണ്ട് ഈ മനുഷ്യന്റെ പാപമല്ല പുറത്തു കൊടുത്തതാ. ഓ മഹാജനങ്ങളെ, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, സഹജീവികളോട് കാരുണ്യത്തോടെ വർത്തിക്കാൻ നമ്മൾ തയ്യാറായാലോ, അതേ അത് മാത്രം മതി റബ്ബില്ലെന്ന് ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നിർബന്ധമായ എല്ലാ ആരാധന മുറകളും നിർവഹിച്ചേ പറ്റൂ. എന്നാൽ ആരാധന മുറകളെ കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും ഉറപ്പിക്കണ്ട. മഹാന്മാര് നടന്ന വഴി കാരുണ്യ പ്രവർത്തനത്തിന്റെ വഴിയാണ്, സഹജീവികളെ സ്നേഹിക്കുന്ന വഴിയാണ്. അല്ലാഹു നമുക്കും ആ വഴിയിൽ നടക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഹബീബായ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, മൽ ബിറു യാ റസൂലല്ലാഹ്, നബിയെ നന്മ എന്താണ്, ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങൾ അതിന് നൽകിയ മറുപടി, ഏത് മനുഷ്യനായിട്ടുള്ളവനും ഒരു കാര്യം പ്രവർത്തിച്ചതിന് ശേഷം അയാളുടെ മനസ്സ് സംതൃപ്തി നേടുന്നതാണെങ്കിൽ, ആ ചെയ്തത് ശരിയാണെന്ന് ശരിവെക്കുന്നതാണെങ്കിൽ അത് നന്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യ പ്രവർത്തനം നിങ്ങൾ ചെയ്തോക്ക്, വല്ലാത്തൊരു ആത്മീയമായ നിർവൃതിയും മാനസികമായൊരു സന്തോഷവും സംതൃപ്തിയും കിട്ടും നമുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മദീന സിയാറത്തിൽ മക്ക മുക്കറമയിൽ ഉംറക്ക് പോയപ്പോ യാത്രയില് ഒരു വാഹനം ഇടിച്ച് ഒരു പ്രാവ് അവിടെ തട്ടിപ്പടക്കുന്നു. എന്റെ കൂടെ ഉള്ള ഒരു ഉസ്താദ് പെട്ടെന്ന് കയ്യിലുള്ള ബോട്ടിൽ തുറന്ന് ആ പ്രാവിന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോ യാത്രക്കാരായ സഹയാത്രികരായ ഞങ്ങളെല്ലാവരും കൂടി നോക്കി നിന്നു. സുബ്ഹാനല്ലാഹ്, അവസാനം ശ്വാസം പോകുമ്പോ പിടഞ്ഞു മരിക്കുമ്പോ ആ പ്രാവ് ആ പക്ഷി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് അകത്തേക്ക് ഇങ്ങനെ ഇറക്കുന്നതായി കാണുകയാണ്. ആ സമയം കണ്ണു നിറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, സഹജീവികളോടുള്ള സ്നേഹം അത് മുഅ്മിനിന്റെ അടയാളമാണ്, മുഖമുദ്രയാണ്. ഉമ്മമാരെ വീട്ടുമുറ്റത്ത് ഉണങ്ങാനിട്ട ധാന്യങ്ങൾ വന്ന് അയൽവാസിയുടെ കോഴികൾ തിന്നുമ്പോൾ വലിയ കല്ലെടുത്ത് എറിയാറുണ്ടോ? വീട്ടിന്റെ കുപ്പയിൽ വന്നിട്ട് സഹജീവികൾ തപ്പി തിന്നുമ്പോൾ വേദനിപ്പിക്കാറുണ്ടോ? വീട്ടുമുറ്റത്ത് വന്നിട്ട് ആരെങ്കിലും കൈനീട്ടിയാൽ അവരെ വെറും കൈയോടെ മടക്കാറുണ്ടോ? മുഅ്മിനാണോ അവന്റെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്.
علم يوسف النبهاني رضي الله تعالى عنه തങ്ങൾ ജമാഅത്തുൽ ഉലൈൽ അവർ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ ദർശിച്ച സംഭവം പറയുകയാണ്. ഹബീബായ തങ്ങളെ കാണാൻ മദീനയിലെത്തി. തങ്ങൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഞാൻ മുത്തു നബിയുടെ തലയുടെ ഭാഗത്ത് ചെന്നിരുന്നു. തങ്ങൾ മുഖം വെളിവാക്കിയാണ് ഉറങ്ങുന്നത്. ആ പതിനാലാം രാവിലെ പൗർണമിയേക്കാൾ പ്രശോഭിതമായ മുഖത്തേക്ക് നോക്കി ഞാൻ അവിടെ ഇരുന്നു. തങ്ങളെ അല്പസമയം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു നിന്നു. ഞാൻ അവിടുത്തെ കൈപിടിച്ച് ഉമ്മ വെച്ചു. ഞാൻ അവിടുത്തെ കാൽപാദങ്ങൾ ചുംബനം നടത്തി. എന്നോട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ ഒരു തടസ്സം കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് നിങ്ങളോട് കുറഞ്ഞ ദിവസങ്ങളായി പിണക്കമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാമ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കാണ്, നബിയേ, അന്ത സയ്യിദുൽ അംബിയാഇ വൽ ഔലിയാ, ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും നേതാവ് തങ്ങളാണല്ലോ. ഔലിയാക്കൾ എന്നോട് പിണക്കത്തിലാണെങ്കിൽ ആ പിണക്കം അവരെ നേതാവാകുന്ന അവിടുന്ന് ഇടപെട്ട് ഒന്ന് നന്നാക്കി തരണേ നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഔലിയാക്കൾ നിന്നോട് പിണങ്ങാൻ കാരണമായി തീർന്ന പ്രവർത്തനം, ഒരു ഫഖീറായ മനുഷ്യൻ നിങ്ങളെ മുമ്പിൽ വന്നപ്പോൾ, നിങ്ങളെ വീട്ടിൽ വന്ന് കൈനീട്ടിയപ്പോൾ, ഒന്നും കൊടുക്കാതെ നിങ്ങളെ തിരിച്ചയച്ചതാണ്. യാ സയ്യിദി, യാ റസൂലല്ലാഹ്, മേലിൽ അങ്ങനെ ഞാൻ ഇനി പ്രവർത്തിക്കൂല നബിയേ, എനിക്ക് മാപ്പ് തരണേ നബിയേ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നേതാവ് ആരാണ്? മുഹിബ്ബുൽ ഫുഖറായി വൽ മസാകീൻ, മിസ്കീന്മാരുടെ സ്നേഹിയാണ്. ഫക്കീറന്മാരെ പരിരക്ഷിക്കുന്നവരാണ്. പട്ടിണി പാവങ്ങളെ കണ്ണീരൊപ്പുന്നവരാണ്. റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഔലിയാക്കന്മാരുടെ ജാറത്തിങ്കലിലെ അതേ പൊതു സ്വത്തിന്റെ സമീപത്ത്, അതാ പള്ളികളിലെ ജുമഅത്തു പള്ളികളുടെ കമ്പൗണ്ടുകളിലെ അങ്ങാടികളിലെ പല സ്ഥലങ്ങളിലോ അതേ ബോർഡ് കാണാറില്ലേ, ഇവിടെ ആചന പാടില്ല. ആരാണ് ഈ എഴുതി വച്ചവൻ ഇതിന് അധികാരം കൊടുത്തത്? നാട്ടിലുള്ള മഹല്ലത്തിലെ ജുമഅത്തു പള്ളി സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന് വഖ്ഫ് ചെയ്തതാണെങ്കിൽ ആ സ്ഥലവും ആ പള്ളിയും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അവിടെ അജന പാടില്ല, ഫഖീറന്മാരെ അജിക്കാൻ പാടില്ല എന്ന് ബോർഡ് വെക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ല. പട്ടിണിപ്പാവങ്ങൾ പിന്നെ എവിടെ പോയി വിശപ്പെടും? പട്ടിണി മാറ്റാൻ പാവങ്ങൾ പിന്നെ എവിടെ പോകും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അങ്ങനെ ബോർഡുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാന്മാരെല്ലാം അവര് ജീവിച്ചിരുന്നപ്പോഴും അവര് വഫാത്തായതിന് ശേഷവും അല്ലാഹു അവർക്ക് ജന്മം നൽകിയതിന് ശേഷം ഇന്ന് വരെ അവർ കാരുണ്യ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
മമ്പുറത്ത് പോയാൽ മമ്പുറം ജാറത്തിന്റെ മുറ്റത്ത് എത്ര ഫക്കീറന്മാരാണ്, അവർക്കാരാ ഭക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ കേരളക്കരയിലെ, കർണാടകയിലെ, തമിഴ്നാട്ടിലെ, ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലെ, ലോകത്തുള്ള പല രാജ്യങ്ങളിലും, മക്കത്തും മദീനയിലുമെല്ലാം നമുക്കത് കാണാൻ കഴിയും. പാവങ്ങൾ അവിടെ കൈനീട്ടുന്നുണ്ട്. അവർക്ക് അതാ മഹാന്മാര് ഭക്ഷണം കൊടുക്കുന്നു. മഹാന്മാരുടെ തണലിൽ അവര് ജീവിക്കുന്നു. അതുകൊണ്ട് പാവങ്ങളെ പരിഗണിക്കാതിരിക്കരുതേ എന്ന ഒരു പ്രത്യേകമായ സന്ദേശം ബഹുമാനപ്പെട്ട നൊച്ചിക്കാട്ടുപ്പാപ്പയുടെ മക്കാമുറൂസിൽ വെച്ച് എന്നെ കേൾക്കുന്ന എല്ലാ മുത്തുമുമിനീങ്ങളോടും ഞാൻ പകർന്നു നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, നിങ്ങൾ ഉറങ്ങിയോ? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അല്ലാഹുവിനോട് സംസാരിച്ച വ്യക്തി, കലീമുല്ലാ എന്ന ഉന്നതമായ പദവി അല്ലാഹു നൽകിയ മഹാനാണ്. മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽ പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് അല്ലാഹു ചോദിക്കുന്നു, മൂസാ നബിയേ, ഞാൻ നിങ്ങളെ ബിമ ഇത്തഖദ്തുക കലീമ, കലീമുല്ലാ എന്ന സ്ഥാനം നൽകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലാ യാ റബ്ബ്, എനിക്കറിയില്ല അല്ലാഹ്. അല്ലാഹു ചോദിക്കുന്നു, അതദ്കുറു യൗമ കദാ, ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നില്ലയോ? നിങ്ങൾ ആടിനെ മേച്ചുകൊണ്ടിരുന്ന ദിവസം, ആ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു ആട് നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഫതബഅതഹാമിം വാദിൻ ഇലാ വാദിൻ, ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്ന് അപ്പുറത്തുള്ള കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള പർവ്വതത്തിന്റെ താഴ്വര വരെ നിങ്ങൾ ആ ആടിനെ തിരഞ്ഞു നടന്നു. അവസാനം ആ ആടിനെ പിടികൂടി. പക്ഷേ വലം തഗ്ലബ് അലൈഹാ, ധാരാളം നടന്ന് കാലുവേദനിച്ച നിങ്ങൾ വിയർപ്പൊഴുകിയിട്ടുണ്ട്, ദാഹം ധാരാളമുണ്ട്, ക്ഷീണിച്ച നിങ്ങൾ വലം തഗ്ലബ്, ദേഷ്യം പിടിച്ചില്ല, ആ ആടിനെ നിങ്ങൾ അടിച്ചില്ല, നിങ്ങൾ അവശനായി തളർന്നതുകൊണ്ട് ആ ആടിനെ നിങ്ങൾ ആക്ഷേപിച്ചില്ല, ശപിച്ചു സംസാരിച്ചില്ല. അങ്ങനെ ഒരു കാരുണ്യം, അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം യാ റബ്ബ്, എനിക്ക് ഓർമ്മയുണ്ട് അല്ലാ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഫബിദാനിക ഇത്തഖദ്തുക കലീമാ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കലീമായി തെരഞ്ഞെടുത്തത്. ഓ സുഹൃത്തുക്കളെ, നമ്മളാൽ ഒരു ജീവിയും വേദനിക്കരുത്. നമ്മളുടെ വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സും തളരരുത്. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം ഏൽക്കരുത്. ആളുകൾക്കിടയിൽ മറ്റുള്ളവരെ നമ്മൾ കുറവാക്കരുത്. തങ്ങന്മാരെ രാഷ്ട്രീയം തിരിച്ച് തെറി പറയരുത്. അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് അവഹേളിക്കരുത്. വലിയവരെ
അനാദരവോടെ കാണരുത്, ചെറിയവരോട് കാരുണ്യമില്ലാതെ പെരുമാറരുത്. നാട്ടിലെ കൊട്ടേഷൻ സംഘത്തിൽ മെമ്പറാവരുത്, മതസൗഹാർദ്ദം തല്ലി തകർക്കരുത്. അതേ മതസ്പർദ്ധകൾ ഉണ്ടാക്കുന്ന വാചകങ്ങൾ ഉണ്ടാവരുത്. മറ്റു മതക്കാർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്ന സമീപനങ്ങൾ മുസ്ലിമീങ്ങളിൽ സംഭവിച്ചു പോകരുത്. ഈ കടക്കുന്ന മഹാന്മാരെല്ലാം മതക്കാരെയും ഉൾക്കൊള്ളുകയും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാണ്. ഇന്നും ആ വഴി തുടരുന്നവരാണ്. അൽഹംദുലില്ലാഹ്, കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ മഹാന്മാരെ മഖാമുകളിലേക്ക് പോയാൽ എല്ലാ മതസ്ഥരെയും നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. സുൽത്താനുൽ ഹിന്ദ് അത്താഉർ റസൂൽ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസ അല്ലാഹു സിർഹുൽ അസീസ്, മഹാനവർഗൽ വഫാത്തായതും ഇതുപോലെ ഒരു റജബ് ആറിനാണ്. മഹാനവർഗളുടെ ഉറൂസ് അജ്മീറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഖാജായുടെ ദർഗയിൽ പോലും എല്ലാ മതത്തിന്റെ ആളുകളും അവര് ഖാജാന്റെ അനുഗ്രഹം വാങ്ങാൻ വരുന്നു. പ്രശ്നങ്ങളുടെ പരിഹാരം തേടി ഓടിയെത്തുന്നു. അതുകൊണ്ട് അത് മഹാന്മാര് സ്വീകരിച്ചൊരു വഴിയാണ്, മതസൗഹാർദ്ദത്തിന്റെ വഴിയാണ്. ഒരു മുസൽമാനും മതസൗഹാർദ്ദം തകർക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇസ്ലാം തീവ്രവാദമാണ് ഭീകരവാദമാണെന്നൊക്കെ പറയുന്ന കക്ഷികൾ ഇന്ന് നാട്ടിലില്ലേ? കാരണമാരാണ്? അങ്ങനെ പറയുന്നവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇസ്ലാമിനെ പൂർവീകരില്ലെന്ന് കണ്ടപ്പോൾ ഇസ്ലാമിനെ ആരും അക്രമത്തിന്റെ മതമായി തെറ്റിദ്ധരിച്ചില്ല. പുതിയ കാലത്ത് എന്നില്ലെന്നും നിങ്ങളില്ലെന്നും അതേ അരുതായി മകൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ദീനുൽ ഇസ്ലാമിന് നിലക്കാത്ത പ്രവർത്തനങ്ങൾ സംജാതമാകുമ്പോൾ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് നൊച്ചിക്കാട്ട് കിടക്കുന്ന വലിയുള്ളാഹി അനുസ്മരിക്കുമ്പോ അവര് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഒരാൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചു ആക്രമിക്കുന്നത് ഇസ്ലാമല്ല. ആരിങ്ങോട്ട് അക്രമവുമായി വന്നാലും തിരിച്ച് ആക്രമിക്കരുതേ, തിരിച്ച് നന്മ മാത്രം കൊടുക്കണേ. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമോ. ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോൾ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൽ ചളി പുരണ്ടുപോയി. കാലിലേക്ക് ചളിയാവുന്നത് ഭയന്നപ്പോൾ ആ ചെരുപ്പൂരിയിട്ട് ചളിയങ്ങ് കുടയുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചളി ചെന്നിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൻ്റെ കമ്പൗണ്ടിൻ്റെ ചുമരിൽ ഭിത്തിയിൽ ചെന്ന് പതിയുകയാണ്.
ഖലീൽ തങ്ങളുപ്പാപ്പ നമ്മളുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അവര് നമ്മളുടെ ദുആഇന് ഈ വേദിയിൽ മഹാനവർകൾ എത്തിച്ചേരുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊടുക്കട്ടെ. സദാ തുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരോടുള്ള ആദരവാണ്. ആ ആദരവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പൊന്നുമോൻ സയ്യിദ് മുനവ്വർ അലി ഷിയാബ് തങ്ങൾ വന്നു. അവരെ നമ്മൾ കേട്ടു, അവരെ ദുആക്ക് അമീൻ പറഞ്ഞു. ഇതാ നമ്മളുടെ തൊട്ടടുത്തുള്ള നാട്ടുകാരൻ, അതേ മലപ്പുറത്തും കോഴിക്കോട്ടും അതേ മലബാറിലും കേരളത്തിലും കർണാടകയിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബദറു സാദാത്ത് എന്ന് പണ്ഡിതന്മാര് വിളിച്ച വലിയ സയ്യിദും ആലിമും നമ്മുടെ നേതൃത്വവുമാണ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദുർഗായിസ് നൽകട്ടെ. തങ്ങൾ നമ്മളുടെ വേദിയിലെത്താനായിട്ടുണ്ട്. പുറത്തുള്ളവരെല്ലാം നമ്മുടെ സദസ്സിലേക്ക് കയറി വരണം. തങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇവിടെ പറയുന്നത് ഹൃദയം തുറന്ന് വെച്ചൊന്ന് കേൾക്കണം. അല്ലാഹു നമുക്ക് കബൂലു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണം വരാനുണ്ട്. ആ ചിന്ത നമ്മളെ പിടികൂടണം. മഹാന്മാരെ അങ്ങനെയുള്ള ചിന്ത ഏത് സമയത്തും പിടികൂടിയപ്പോ അവരെ ജീവിതത്തിൽ അക്രമങ്ങൾ ഉണ്ടായില്ല. ഒരാളും സങ്കടപ്പെടുന്ന വേദനിക്കുന്ന ഒരു കാര്യവും ഉണ്ടായില്ല. കാലിലെ ചെരുപ്പിൽ പുരണ്ട ചളിയെടുത്ത് കുടഞ്ഞപ്പോൾ അതാ ആ സഹോദരന്റെ വീട്ടിന്റെ വളപ്പിൽ നിർമ്മിച്ച ചുമരിന്റെ മുകളിൽ ചെന്നു പതിയുകയാണ്. ഇമാമുൽ ഇളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. എന്റെ ഈ ചളി ഞാൻ കുടഞ്ഞപ്പോ ഇയാൾ മനോഹരമായി പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയ ചുമരിൽ ചെന്ന് ചളി വീണല്ലോ. ആ ചളി അവിടുന്ന് ചുരണ്ടിയെടുത്താൽ അവിടുത്തെ പെയിന്റ് പോകുമല്ലോ, പാട് വീഴുമല്ലോ. അത് ആ മനുഷ്യൻ ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഞാൻ ചുരണ്ടാതെ ചളി കളയാതിരുന്നാൽ അത് അവിടെ തന്നെ അവശേഷിക്കുമല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുമ്പോ ആ വീട്ടിന്റെ ഉടമ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോ ഇമാമുൽ അലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞപ്പോൾ കൂട്ടിപ്പിടിച്ച് ചുടുചുംബനം നൽകി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതാണ് ഇസ്ലാം ദീനി വിശ്വസിച്ച് ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ച ഇസ്ലാം മതം കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാന്മാര് നടന്ന വഴിയിൽ നടക്കാനാണ്. അവരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ തയ്യാറാകേണ്ടത്. ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. ഒരാൾക്കും നമ്മൾ ഭാരപണിയരുത്. ഒരാൾക്കും നമ്മൾ ഭാരമായി തീരരുത്. ഒരാൾ
ഒരാളുടെയും അന്നം നമ്മൾ മുടക്കരുത്. ലോകത്ത് ഒരു ഖൈറും നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മുടങ്ങരുത്. അബൂജഹൽ എന്ന ഫറോവേ പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ 10 ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, മന്നാഉൽ ലിൽ ഖൈർ, ഖൈർ മുടക്കിയാണ് അബൂജഹൽ എന്നാണ്. അതുകൊണ്ട് കല്യാണം മുടക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഹോബിയായി കാണുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൻ പരിസരങ്ങളില്. ചില അങ്ങാടികളിൽ കല്യാണം മുടക്കുന്നവർക്ക് താക്കീതുള്ള ബോർഡുകൾ കാണാറുണ്ട്. ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഇല്ലാത്തതൊന്നും പറഞ്ഞ് കല്യാണം മുടക്കാൻ പാടില്ല. ഉള്ളതേ പറയാവൂ, അറിയുന്നതേ പറയാവൂ. മദ്യപാനിയാണെങ്കിൽ അവൻ മദ്യപിക്കുന്ന ആളാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് ഗീബത്തല്ല, അതൊരു പെൺകുട്ടിയുടെ ജീവിതം അപകടപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കലാണ്. ഓ ഉമ്മമാരെ, പെണ്ണ് കാണാനുള്ള ചടങ്ങിന് പോയി ആ പൊന്നുമോളുടെ അതെ നിറം അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല്ല് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ വെറുതെ ഒരു കമന്റ് അടിക്കുന്ന സ്വഭാവം പാടില്ല. നമ്മളുടെ വാചകം കൊണ്ട് ഒരാൾക്കും ഒരു ഖൈറും മുടങ്ങാൻ പാടില്ല. അല്ലാഹു സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അവസാനമായി പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണം വരാനുണ്ടല്ലോ. മരണത്തിൽ നിന്ന് കുതറി മാറി രക്ഷപ്പെടാൻ ഇന്ന് വരെ ഒരു അധികാരിക്കും ഒരു രാജാവിനും ഒരു ഭരണാധികാരിക്കും ഒരു മന്ത്രിക്കും ഒരു മെമ്പറിനും അതെ ഒരാൾക്കും കഴിഞ്ഞില്ല. എത്ര വലിയ പണക്കാരനായാലും പണം കൊടുത്ത് സ്വാധീനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ദിവസം ഒരു ടൈം ഫിക്സഡാണ്. ആ നിശ്ചിത വർഷവും മാസവും ദിവസവും സമയവും വന്നാൽ മരണത്തിന്റെ മുന്നിൽ കിടന്നു കൊടുക്കലല്ലാതെ വേറെ വഴിയില്ല. സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടാനാകില്ല. പത്രാസ് കൊണ്ട് അവിടെ നിന്ന് മാറാൻ കഴിയില്ല. അതെ അഹങ്കാരം കൊണ്ട് കാര്യമില്ല. ആരോഗ്യം കൊണ്ട് ഒന്നും നേടാനാവില്ല. എല്ലാം നിശ്ചലമാകുന്ന സെക്കൻഡാണത്. ചെറുവിരലു പോലും മനങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഈ ശരീരങ്ങളിലുള്ള ആത്മാവ് വേർപിരിയുമ്പോൾ വഖീല മൻ റാഖ്, സമീപത്തുള്ള ആളുകൾ മന്ത്രിച്ചു കൊടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? പള്ളിയിൽ ഉസ്താദുണ്ടോ? അതെ. സമീപത്ത് തങ്ങളുണ്ടോ എന്ന് സമീപത്ത് നിന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ആര് മന്ത്രിച്ചാലും മാറുന്ന രോഗമല്ല. സുബ്ഹാന
ആലോചിക്കാറുണ്ടോ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ, നേരം വെളുക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി കിടന്നുറങ്ങാറുണ്ടോ? ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇന്നംസക്ത നഫ്സി ഫർഹംഹാ വഇന്ന അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. എന്റെ റൂഹിനെ ഉറക്കത്തിൽ നിന്ന് നീ പിടിക്കുകയാണെങ്കിൽ എന്നോട് നീ റഹ്മത്തു ചെയ്യണേ അല്ലാ. നേരം പുലരുമ്പോൾ എന്റെ റൂഹിനെ തിരിച്ചു തരികയാണെങ്കിൽ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഇത് പറയാറുണ്ടോ കിടപ്പുറയിലേക്ക് ചെല്ലുമ്പോ? പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ എന്റെ വാള് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം വൈകുന്നേര സമയമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്ന് 22 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവന്നു. സായി വാദി സലാമില്ലെന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് കിടത്തിയപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് പ്രവർത്തകർ വിളിച്ചു. ഞാൻ അവിടെ ഓടിയെത്തി അന്വേഷിച്ചപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ബൈക്ക് അപകടത്തിൽ പെട്ടതാണ്. ശ്വാസം പോകും മുന്നേ, മൗത്ത് പിടിക്കും മുന്നേ അസ്റാഈലു അലൈഹി സലാം റൂഹിനെ കൊണ്ടുപോകും മുന്നേ അവസാന ശ്വാസത്തിൽ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ആ മോനെ മയ്യത്ത് കുളിപ്പിച്ച നമ്മുടെ സ്വാന്തനത്തിന്റെ സഹായിയുടെ വളണ്ടിയർമാരെന്നോട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വന്ന് എന്റെ ചെവിട്ടിലേക്ക് അവര് ചുണ്ടുകൾ അടുപ്പിച്ച് വെച്ചു പറഞ്ഞു തന്നു, ഉസ്താദേ, സ്വാലിഹീങ്ങൾ മരിച്ചാൽ കാണുന്ന അടയാളങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്തിലുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അമ്പരന്നുപോയി. 22 വയസ്സുള്ള മോനാണ്, കടയിൽ ജോലിക്ക് പോകുമ്പോ സമീപത്തുള്ള പള്ളിയിൽ നിന്ന് വാങ്ക കേട്ടാൽ ആദ്യം നിസ്കരിക്കാൻ പോകുന്ന മോനാണ്. നാട്ടിലും പരിസരങ്ങളിലും ആത്മീയ മജ്ലിസുകൾ നടക്കുമ്പോ അവിടെ വന്ന് ഉസ്താദുമാരെ വയല് കേൾക്കുന്ന മോനാണ്. ആ മോനെ അപകടത്തിൽ പെട്ടു, മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലി. മരിച്ചു കഴിഞ്ഞപ്പോൾ സ്കലിച്ചിട്ടുണ്ട്. സ്കലനം സ്വാലിഹീങ്ങളുടെ മരണത്തിന്റെ അടയാളമാണെന്ന് ഇമാമുമാര് എഴുതിയിട്ടുണ്ട്. ആ മോന്റെ മയ്യത്ത് നിസ്കാരം നടത്തിയതിനു ശേഷം അവിടെയുള്ള ആളുകൾക്ക് മയ്യത്ത് കാണാൻ തലയുടെ മുകളിലുള്ള കെട്ടങ്ങ് അഴിച്ചു തന്നു നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് എന്ന കൂട്ടുകാരൻ. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത്
അതിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, ഒരു നൂറ് കാണുന്നുണ്ട്. ചെറുപ്പക്കാരെ മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. ഇത് ഇന്ന് ആ ചെറുപ്പക്കാരന് സംഭവിച്ചതാണെങ്കിൽ ഈ രാത്രിയില്ല മോനെ കബറിലെത്തിയെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാനുള്ളതല്ലേ? നാളെയുടെ രാത്രികളിൽ നമുക്കും കബറിൽ ഒരു കിടത്തമില്ലേ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡിലെങ്കിലും മരണം ഓർത്തിട്ടുണ്ടോ? ബൈക്കിൻ്റെ മുകളിൽ ശബ്ദമുണ്ടാക്കി ചീറിപ്പാഞ്ഞ് സഞ്ചരിക്കുമ്പോ തൊട്ടു മുന്നിൽ മരണമുണ്ടെന്ന് ഓർക്കാറുണ്ടോ? സുബ്ഹ് ഖദാ കേട്ടാണ് നട റോട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നതെങ്കിൽ അവസാനം നന്നായി മരിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, മൊബൈൽ ഫോണിൽ അന്യ പെണ്ണുമായി സംസാരിച്ചു കൊണ്ടാണ് അപകടത്തിൽപ്പെട്ട് രക്തം ഒഴുകി മരണപ്പെടുന്നതെങ്കിൽ അവസാനം നന്നായി തീരുമോ? അതെ, രാത്രിയുടെ ഇരുട്ടിൽ നിശബ്ദതയിൽ പാതിരാത്രിയിൽ പ്രൈവറ്റ് റൂമിൽ നിന്ന് കാമുകിയും കാമുകനുമായി വാട്സപ്പിലും അല്ലാതെയും അതാ മെസ്സേജ് അയച്ച് മിസ് കോൾ അടിച്ച് സംസാരിച്ച് സല്ലപിച്ച് കിടന്നുറങ്ങിയ ലൗറക്കത്തിൽ അറ്റാക്ക് സംഭവിച്ചാൽ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയുമോ? ലഹരി ഉപയോഗിച്ച് നടക്കുമ്പോഴാണ് ബ്ലോക്ക് വന്നതെങ്കിൽ, അതെ, തളർന്നു വീണ് മരിക്കുന്നതെങ്കിൽ അവസാനം ചീത്തയായി മോശമായി മരിച്ചു പോകൂലേ? ഈ ഒരു ചിന്തകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഏത് മനുഷ്യൻ മരിച്ചാലും ആ മരിച്ച വ്യക്തിയുടെ റൂഹിനെ ഒരു മലക്ക് ആ മലക്കിന്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. സ്വാലിയായ മനുഷ്യനാണെങ്കിൽ അവന്റെ മയ്യത്ത് ജനങ്ങൾക്കൊക്കെ പൊതുദർശനത്തിന് വെച്ച സമയത്ത്, അവന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് താർപ്പായ വലിച്ചു കെട്ടി താൽക്കാലിക കുളിപ്പുര ഷെഡ് വെച്ചു കെട്ടി അവിടെയുള്ള ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി മൂന്നും നാലും ആളുകൾ ചേർന്ന് കുളിപ്പിക്കുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവുള്ളത് മലക്കിന്റെ കയ്യിലാണ്. സ്വാലിയായ മനുഷ്യനാണെങ്കിൽ അവന്റെ റൂഹ് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മലക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു, സ്വർഗം കാണിച്ചു കൊടുക്കുന്നു, അയാൾക്കുള്ള സ്വർഗത്തിലെ വീടും ഇരിപ്പിടവും കാണിച്ചു കൊടുത്ത് ആ മനുഷ്യനെ കുളിപ്പിച്ച് കഫം ചെയ്ത് മൂക്കിലും ചെവിയിലും രഹസ്യഭാഗങ്ങളിലുമെല്ലാം പരുത്തി വച്ച് കഴിഞ്ഞാൽ കഫം തുണിയതാ എടുത്ത് പുതച്ചു കൊടുക്കാൻ നേരത്ത്, കഫം പുടയിൽ പൊതിയാൻ നേരത്ത് ആ മലക്ക് റൂഹിനെയുമായി തിരിച്ചു വരുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൻ്റെയും കഫം തുണിയുടെയും ഇടയിൽ ആ ആത്മാവിനെ മലക്കങ്ങ് വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നിന്ന് എന്നേക്കുമായി
കൈവിട പറയുമ്പോൾ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ച മയ്യത്തുകട്ടില കൊണ്ടുവന്ന് പുരുഷന്മാര് പൊക്കിയെടുത്ത് മയ്യത്തുകട്ടിലേക്ക് വെച്ച് കിടത്തി. ഓ മയ്യത്തുകട്ടിൽ പുരുഷന്മാര് തോളിലേന്തി നടക്കുമ്പോ മയ്യത്തുകട്ടിലെന്റെ അകത്തിരുന്ന് ഈ മയ്യത്തിന്റെ ശരീരത്തിൻ്റെയും കവമ്പുടയുടെയും ഇടയിൽ നിന്ന് ഈ ആത്മാവ് വിളിച്ചു പറയുമെന്നാണ്, കദ്ദിമൂനി കദ്ദിമൂനി. ഗൾഫിലുള്ള ഭർത്താവ് വരാൻ കാത്തു നിൽക്കണ്ട, വിദേശത്തുള്ള മകൻ വരാൻ വെയിറ്റ് ചെയ്യണ്ട, ഉറ്റവരും ഉടയവരും ആരും വരാൻ താമസിപ്പിക്കണ്ട, പെട്ടെന്ന് കൊണ്ടുപോകൂ. സ്വർഗത്തിൻ്റെയും എൻ്റെയും ഇടയിലുള്ള തടസ്സം ദുനിയാവിൽ നിന്ന് എന്നെ ഖബറിലേക്ക് നിങ്ങൾ മറവ് ചെയ്യലാണ്. മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ്റെ ആത്മാവുമായി അല്ലാഹുവിൻ്റെ സന്ദേശപ്രകാരം നരകത്തിലേക്ക് പോകുന്നു. നരകത്തിലുള്ള ശിക്ഷ കാണിച്ചു കൊടുക്കുന്നു. ആ മനുഷ്യന്റെ മയ്യത്ത് കൊളിപ്പിച്ചു കഴിഞ്ഞ് കഫം ചെയ്യുമ്പോൾ ആത്മാവുമായി മലക്ക് തിരിച്ചെത്തുന്നു. കഫമ്പുടയുടെ ചുവടെ ആ ആത്മാവിനെ കിടത്തുന്നു. കള്ളുകുടിയനാണെങ്കിൽ പെണ്ണുപിടിയനാണെങ്കിൽ അന്യപുരുഷന്മാരോട് അതേ പ്രണയത്തിൽ ഹറാമിൽ സംസാരിച്ചവരാണെങ്കിൽ അവിരബന്ധത്തിലേർപ്പെട്ടവരാണെങ്കിൽ അന്യപുരുഷന്മാരെ മുമ്പിൽ തൻ്റെ നഗ്നത വെളിവാക്കിയവരാണെങ്കിൽ തലമറക്കാതെ അങ്ങാടിയിൽ കറങ്ങിയവരാണെങ്കിൽ വാദാപിരാക്കളെ കണ്ണീര് കുടിപ്പിച്ചവരാണെങ്കിൽ നിസ്കാരം കൈയൊടിച്ചവരാണെങ്കിൽ അവൻ്റെ ആത്മാവിനെ നരകം കാണിച്ചു കൊണ്ടുവന്ന് ഈ കഫമ്പുടയുടെ അടിയിൽ വെച്ചു കൊടുക്കുമ്പോ ആ ആത്മാവ് നിലവിളിക്കുന്നു. മയ്യത്തുകട്ടിലയിൽ കൊണ്ടുപോകുമ്പം വിളിച്ചു കൂകുന്നു, ഇലാ ഐന തദ്ഹബൂ, എവിടേക്കാണ് കൂട്ടരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? നരകക്കുണ്ടിലേക്കാണല്ലോ. കുറച്ചുകൂടി എൻ്റെ വീട്ടിൽ എന്നെ കിടത്തൂ, എൻ്റെ കുടുംബത്തിൻ്റെ സമീപത്ത് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമെന്ന് പറയുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പേടിക്കാനില്ലേ, ചിന്തിക്കാനില്ലേ, മരണം യാഥാർത്ഥ്യമല്ലേ, ഖബറ് വരാനില്ലേ, ഇന്നത്തെ വയലു കഴിഞ്ഞ് ഉറൂസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ എയർ കണ്ടീഷൻ റൂമില്ലേ, നല്ല സോഫ്റ്റ് ഉള്ള ബെഡില്ലേ, വിശാലമായ റൂമില്ലേ, കൂടെ കിടക്കാൻ ഭാര്യയില്ലേ, ചുടുചുംബരം തരാൻ ഭർത്താവില്ലേ, ധൈര്യം തരാൻ മക്കളില്ലേ, അപകടം വന്നാൽ സഹായിക്കാൻ അവസാദ അയൽവാസികളില്ലേ, ഓടിയെത്താൻ നാട്ടുകാരില്ലേ, വെള്ളം തരാൻ വീട്ടുകാരില്ലേ, മരിച്ചു ഖബറിൽ ചെല്ലുമ്പോ ആരാണ് കൂടെയുള്ളത്? എല്ലാം പിരിഞ്ഞുപോയേ.
കുടുംബക്കാര് വന്നിട്ടുണ്ട്, സമ്പത്ത് കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ നേതാവ് പറയാണ്, ഒരു മനുഷ്യൻ മരിച്ചോ ആ മയ്യത്തിന്റെ കൂടെ കബറു വരെ അവന്റെ അഹലുണ്ട്, അവന്റെ മാലുണ്ട്, അവന്റെ അമലുണ്ട്. അഹലും മാലും തിരിച്ചു പോകുമ്പോ കബറിന്റെ അകത്തളത്തിലേക്ക് കൂടെ ചെല്ലാനുള്ളത് അവന്റെ നിസ്കാരമാണ്, അവന്റെ നോമ്പുകളാണ്, അവന്റെ ഖത്മുൽ ഖുർആനാണ്. ഇടത്തെ കൈയറിയാതെ വലതു കൈ കൊണ്ട് ദാനം കൊടുത്തതാണ്. മഹാന്മാരെ ഉറൂസിൽ ഭക്ഷണം പാചകം ചെയ്തതാണ്. പള്ളി ദർസ് നടക്കാൻ സഹായിച്ചതാണ്. ഇൽമിന്റെ വേദിക്ക് സംഭാവന കൊടുത്തതാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതാണ്. സ്വാലിഹായ അമലല്ലാതെ ഖബറിലേക്ക് കൂട്ടിനാരുമില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ കൂട്ടിനുണ്ടാകുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നൊച്ചിക്കാട്ടുപ്പാപ്പന്റെ ബർക്കത്തുകൊണ്ട് ഇക്കൂടിയ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നടുറോട്ടിൽ രക്തം ചിന്തി വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിക്കുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടുന്നൊരു മരണം ഈ മഖാമു ഷരീഫിൽ കഴിയുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകരുതേ റഹ്മാനേ. ഇന്ന് കോളേജിൽ നിന്ന് എന്നോട് എന്റെ സുഹൃത്ത് പറയാണ്, ഉസ്താദേ തൂങ്ങി മരണപ്പെട്ടവർ, അപകടത്തിൽ പെട്ട് മരിച്ചുപോയവർ, സുബ്ഹാനല്ലാഹ്, അവരുടെ ശരീരം പിളർത്തുകയാണ്. എന്താണ് ആ ഒരു രംഗം? സഹിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരിച്ച മനുഷ്യന് ഈച്ച പോലും ഇരുന്നാൽ വേദനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ പഴയ കാലങ്ങളില് മരിച്ച വ്യക്തിയുടെ മയ്യത്തിന്റെ തലഭാഗത്ത് ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് വായന്റെ ഇല കൊണ്ട് ഇങ്ങനെ വീതു കൊടുക്കും അല്ലേ? അപ്പോഴും ഉണ്ടോ? ഇപ്പോഴുണ്ടോ? പഴമക്കാരുടെ നടപ്പ് രീതികളിലൊക്കെ പ്രമാണങ്ങൾ പിമ്പലുണ്ടോ? വെറുതെ അവരൊന്നും ചെയ്യൂല. മരിച്ച വീട്ടില് 3-ഉം 40-ഉം ആണ്ടും ഒക്കെ കഴിക്കുന്നത് എന്തിനാ? സോഷ്യൽ മീഡിയന്റെ കാലത്ത് പ്രത്യേകിച്ചും ആണ്ടിന് പ്രസക്തി വർദ്ധിക്ക. ആ വല്യാപ്പയുടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വല്യാപ്പന്റെ ആണ്ടിന്റെ ദിവസം വീട്ടിലേക്ക് അല്ലേ? സിലത്തുർ റഹിമ അവിടെ നടക്കുന്നത് മരണ വീട്ടില്. ഇത്വാമു ത്വാമെന്ന സ്വതക്കയാണ് ആ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ആ മരണ വീട്ടിൽ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, പുണ്യകർമ്മങ്ങളുണ്ട്, അതൊന്നും കാണാതെ പോയിക്കൂടാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള മരണം നടന്നവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടവർക്ക്, ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയവർക്കൊക്കെ. മുഅ്മിനാണോ അവർക്ക് ഷഹീദുണ്ട്, ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ, ഗർഭിണിയായ ഒരു സഹോദരിയാണ്
യാത്രക്കിടയിൽ യാത്ര ചെയ്യുന്ന വാഹനം കത്തിയിട്ട് തീപിടിച്ചിട്ട് അതിന്റെ അകത്ത് പ്രസവിക്കാൻ വേദന വന്നപ്പോ പ്രസവിക്കാൻ സമയമായപ്പോൾ നാട്ടിലുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിലാണ് ആ ഗർഭിണിയായ സഹോദരി വാഹനം തീ പിടിച്ച് മരിച്ചുപോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ആറ്റുനോറ്റ് കാത്തു നിൽക്കുകയാണ്, ഒരു പിഞ്ചോമന പൈതലിനെ കാണാന്, അരിപ്പുണർന്ന് ചുടുചുംബനം നൽകാന്, ഒരു ചോരക്കാലെ കാണാൻ കാത്തു നിൽക്കുന്ന ബാപ്പയും ഉമ്മയും അതാ തീ പിടിച്ച് വെന്തുരുകി മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, നാട്ടുകാര് ഓടിയെത്തിയെങ്കിലും തീ അണക്കാൻ കഴിഞ്ഞില്ല. ഖാലിഖായ റബ്ബിന്റെ തീരുമാനത്തെ തടുക്കാനായില്ല. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൊച്ചിക്കാട്ടു പാപ്പന്റെ ബർക്കത്ത് കൊണ്ട് ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഗർഭിണികൾ മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, മരിച്ചാൽ ഖബറിലേക്ക് കൊണ്ടുപോയാൽ ആ ഖബറിന്റെ വക്കത്ത് വരെ കുടുംബം വരുന്നു, സമ്പത്ത് വരുന്നു. അകത്തേക്ക് ആറടി മണ്ണിലേക്ക് താഴ്ത്തി വെച്ചാൽ മൂടുകൾ പാകിക്കഴിഞ്ഞാൽ ചപ്പുകളും ചവലകളും എടുത്ത് മണ്ണ് കുഴച്ച് ആ മൂടുകല്ലിന്റെ ഇടയിലൂടെ വരുന്ന ഗ്യാപ്പിലൂടെ വരുന്ന ഓൾസുകൾ അടയ്ക്കുകയാ. കൂടി നിൽക്കുന്നവരെല്ലാം മൂന്ന് പിടി മണ്ണ് വാരി മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന ദിക്റുകളിൽ മണ്ണ് വാരി ഖബറ് നിറക്കുകയാണ്. ആ സമയത്ത് ആ മയ്യത്തിന്റെ ഖബറിലേക്ക് ആദ്യമായി വരുന്ന മലക്കുകൾ ആരാണെന്ന് മുസ്തഫായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. മലായികത്തുൽ അദാബ്, അദാബിന്റെ മാലാകമാരാണ്. കാലിന്റെ വശത്ത് വരുമ്പോ, തലയുടെ ഭാഗത്ത് വരുമ്പോ, ശരീരത്തിന്റെ ഇരുവശങ്ങളിലൂടെ ഖബറിലേക്ക് വരുമ്പോ സ്വാലിഹാണെങ്കിൽ അവന്റെ നിസ്കാരം കാൽഭാഗത്തുണ്ട്, അവന്റെ നോമ്പുകൾ ഖുർആൻ പാരായണങ്ങൾ ദിക്റു സ്വലാത്തുകൾ തലഭാഗത്ത് നിൽപ്പുണ്ട്, ഇൽമിന്റെ മജ്ലിസുകള് ദാനധർമ്മങ്ങള് അവന്റെ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്നുണ്ട്. അദാബിന്റെ മലക്കുകളോട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പോകൂ, ഈ ഖബറാളിയെ നിങ്ങൾ ശിക്ഷിക്കരുതേ. ഇയാളെ നിസ്കരിച്ചവനാ, ഇയാളെ നോമ്പെടുത്തവനാ, ഖുർആൻ ഓതിയവളാ, ദിക്ർ സ്വലാത്ത് ചൊല്ലിയവനാ, ദീനിന് വേണ്ടി പ്രവർത്തിച്ചാളാ, മഹാന്മാരെ സ്നേഹിച്ച വ്യക്തിയോ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഖബറിൽ നിന്ന് അദാബിന്റെ മലക്കുകളെ നിങ്ങൾ തിരിച്ചു പോകൂ, അദാബിന്റെ മാലാകമാര് സ്വാലിയായ മനുഷ്യന്റെ ഖബറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ മനുഷ്യനോട് പറയുന്നു, തിബ്ത ഹയ്യാ വ തിബ്ത മയ്യിത്താ.
ജീവിച്ചിരുന്നപ്പോൾ നല്ല മനുഷ്യനായി ജീവിച്ചതുകൊണ്ട് ഈ കബറാളികളെ കൂട്ടത്തിൽ നല്ല മനുഷ്യനായി നല്ല മയ്യത്തായി ഇവിടെ കഴിഞ്ഞു. അതാ പിന്നെ മലക്കുകൾ തിരിച്ചു പോകുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു. സ്വാലിയായ കബറാളി എഴുന്നേൽപ്പിക്കുകയാണ്. ആ മലക്കുകൾ കൊണ്ടുവന്ന സ്വർഗത്തിലെ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നു, സ്വർഗത്തിലെ പുതപ്പ് പുതച്ചു കൊടുക്കുന്നു, സ്വർഗത്തിലെ വിളക്ക് ഫിറ്റ് ചെയ്യുന്നു. ആ കബർ കണ്ണത്താ ദൂരമത്രയും വിശാലമാക്കി കൊടുക്കുന്നു. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, കന്നൗമത്തിൽ പുതുമണവാളം മണിയറയിൽ കിടക്കും പ്രകാരം ഖിയാമത്ത് നാള് വരെ ഈ സ്വർഗ പൂന്തോപ്പിൽ കിടന്നു. ആ സമയത്ത് സ്വാലിയായ ഈ മനുഷ്യന് മാലാകമാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമെന്ന് മുത്തുനബി പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഉനി ഉബശ്ശിറു അഹ്ലി, മാലാകമാരെ ഞാൻ പെട്ടെന്ന് മരിച്ചുപോയപ്പോ എന്റെ ഭാര്യ കരയുകയാണ്, എന്റെ ഉമ്മ വല്ലാതെ മനപ്രയാസത്തിലാണ്, എന്റെ മക്കൾ കണ്ണീരൊഴുക്കുകയാണ്, എന്റെ കൂടപ്പറപ്പ് വിഷമത്തിലാണ്, എന്റെ അയൽവാസികളും സഹപാഠികളും പരിചയക്കാരും നാട്ടുകാരും ദുഃഖത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് പോയിട്ട് ഉബശ്ശിറു അഹ്ലി, അവരോട് ഈ സന്തോഷ വാർത്ത കൈമാറിയിട്ട് തിരിച്ചു വരാ, പോവാൻ അനുവദിക്കുമോ? റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, കുൻ മോനെ, നീ ഒന്ന് ശാന്തമാവ്, ദുനിയാവിലുള്ള നിന്റെ കൂടപ്പറപ്പിനെ നിന്റെ കുടുംബാദികളെ ആശ്വസിപ്പിക്കാൻ ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ കബറിൽ മരണം വരെ നീ സ്വർഗത്തോപ്പിൽ ഖിയാമം വരെ നീ കിടന്നോ, സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞു. അല്ലാഹ് ഇങ്ങനെയുള്ള നല്ല സ്വർഗ പൂന്തോപ്പിന്റെ അവകാശികളിൽ കൂടിയ എല്ലാ ഓരോരുത്തരെയും നീ ഈ മജ്ലിസിൽ നിന്ന് തീരുമാനിക്കണേ. അല്ലാഹ് നച്ചിക്കാട്ടു പാപ്പന്റെ മഖാമിന്റെ അങ്കണത്തിൽ വന്ന് ഈ ഉറൂസിൽ സംബന്ധിച്ചവരിൽ ഏതെങ്കിലും ഒരാളെ നരകാവകാശിയായി നീ തീരുമാനിച്ചവരുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റിയെഴുതണേ. അല്ലാഹു നിന്റെ മഹ്ലു ഫളിൽ കൊണ്ട് ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണേ. അല്ലാഹു മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതി കാത്ത് എല്ലാരും മദീനയിലെ ഖുബ്ബത്തുൽ ഖദ്ര മനസ്സിൽ ഓർത്തെടുത്ത് നല്ല വോൾട്ടേജോടെ ഒരു സ്വലാത്തു, സ്വലാത്തുല്ലാ മനസ്സിലായില്ല, അതിൻ്റെ ആവശ്യം വേണ്ടല്ല എന്നുണ്ടപ്പോ. സ്റ്റേജിന്ന് ഉസ്താദ് പറയുന്നുണ്ട് ഇവിടെ സ്വർണം ചോദിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ, മുമ്പ് ഇവിടെ വന്നിട്ട് സ്വർണം കെട്ടിക്കണം. അന്ന് ഇവിടെ ഒരു ബാത്റൂമിന്റെ നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നു പള്ളിയുടെ.
അൽഹംദുലില്ലാഹ് പൂർത്തിയായല്ലോ അല്ലേ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിൽ സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇന്നിവിടെ പിരിവൊന്നുമില്ല, എന്നാലും നമ്മുടെ ഉറൂസിന്റെ പരിപാടിക്ക് വലിയ ചെലവുണ്ട്. നിങ്ങളെല്ലാവരും അതിന് സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നാം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഷൈഖുന സയ്യിദുന ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തുറ്റ സാരഥി, ആദരണീയരായ സെക്രട്ടറി, മഅദീൻ സ്ഥാപനങ്ങളുടെ ചെയർമാൻ, അഹുലുസുന്നയുടെ നമ്മുടെ മുന്നണി പോരാളി, നമ്മുടെ നേതാവ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഈ സമാപന വേദിയിലേക്ക് നമ്മെ അനുഗ്രഹിക്കാൻ എത്തിച്ചേരുന്നു. അല്ലാഹു അവിടുത്തേക്ക് അഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അഭിമന്യരായ ബദുർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ വേദിയിൽ വരുമെന്നറിഞ്ഞപ്പോ ഈ നാട്ടിലും പരിസരത്തുമുള്ള എല്ലാവരും ക്ഷമാപൂർവം എന്റെ മണിക്കൂറുകളോളുള്ള പ്രഭാഷണം കേട്ടിരുന്നത് തങ്ങൾ ഇവിടെ വരാനുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തീർച്ചയാണ്. അൽഹംദുലില്ലാഹ്, ആരും പോയിട്ടില്ല. മുത്രിക്കാനൊക്കെ പോയ ആളുകള് ഇപ്പൊ ഓടിയെത്തും ചെയ്യും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ സെക്രട്ടറിയും മഅദീൻ ചെയർമാനും നമ്മുടെ നേതൃത്വവുമാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു അവിടുത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, അവരുടെ നേതൃത്വമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അഹുൽസുന്നത്തി വൽ ജമാഅത്തിന് പുതിയ പുതിയ മുന്നേറ്റങ്ങൾ, വിപ്ലവങ്ങൾ അൽഹംദുലില്ലാഹ് അവിടുത്തെ നേതൃത്വത്തിൽ നമ്മുടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് നടന്ന സംസ്ഥയുടെ കേന്ദ്ര മുഷാവറയുടെ ജനറൽ ബോഡി യോഗത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടിയ സമ്മേളനത്തിൽ അഭിമന്യരായ സയ്യിദ് അവർകളെ സംസ്ഥയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ഇന്ന് സുന്നി കേരളമുള്ളത്. ഇന്നത്തെ സായാഹനത്തിൽ തന്നെ, ഇന്നത്തെ ഈ രാത്രിയിൽ തന്നെ ഈ ആത്മീയ മജ്ലിസിൽ, നൊച്ചിക്കാട് മഖാം ഉറൂസിന്റെ സമാപന വേദിയിൽ തങ്ങളവർകളെ നമുക്ക് ലഭിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അള്ളാഹു അവിടുത്തെ ഖിദ്മകളിലെല്ലാം എല്ലാവിധ ഖൈറാത്ത് ബറക്കാത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ തണൽ എത്രയോ കാലം അള്ളാഹു നമുക്ക് നീട്ടിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവിധ സന്തോഷങ്ങളും ഈ ഉറൂസിന്റെ വേദിയിൽ നിന്ന് ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദിനെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.